സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കാസർഗോഡ് മുതൽ പാഠശാല വരെയും ഹൈറേഞ്ച് മുതൽ കോസ്റ്റൽ വരെയും വളരെ വിശാലമായിരിക്കുന്ന കേരള സ്റ്റേറ്റ്, അതിൻ്റെ സഭകൾ, അവിടെ ഉള്ള ദൈവമക്കൾ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭാതലങ്ങളിൽ അവർ നൽകുന്ന സ്നേഹനിർഭരമായ സഹകരണം, സാമ്പത്തിക കൂട്ടായ്മ, ദൈവദാസന്മാരോടുള്ളവരുടെ കരുതൽ, നേതൃത്വത്തോടുള്ളവരുടെ ബഹുമാനം ഒക്കെ ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ സഭാവിശ്വാസി മക്കളെയും ഹാർദവുമായി 96-ാമത്തെ ജലകനോഷിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കരമടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ, നമ്മുടെ മുന്നോവർഷം ദീർഘകാലം ബൈബിൾ കോളേജിലും ദൈവസഭയ്ക്കും ശക്തമായ നേതൃത്വം നൽകിയ എൻ്റെ അധ്യാപകൻ മാന്യ പി ജെ ജെയിംസ് സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ കൺവെൻഷനിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ മുൻ അസിസ്റ്റന്റ് ഓവർസിയർ ഭവൻ പി ജി മാത്യു സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ സംസ്ഥാന കൺവെൻഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ചീഫ് ഗസ്റ്റായിരിക്കുന്ന മുഖ്യ സന്ദേശം നൽകുവാൻ കടന്നു വന്ന ഫാസർ തോമസ് ഫിലിപ്പ് വെൺമണി, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഇന്ത്യ ദൈവസഭയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി, ഞാൻ ജേസ്യം സ്നേഹിക്കുന്ന വാത്സല്യ കൂട്ടുപ്രവർത്തകൻ ഫാസർ ജെ ജോസഫ് അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പേരുകൾ പറയുവാൻ പോയാൽ ഇനി ഒരു വലിയ നിര തന്നെ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഫസ്റ്റ് പി സി ചെറിയാൻ, അതുപോലെ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന തോംസ് കുട്ടി എബ്രഹാം ബാസ് അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതിഥികളായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, ഫാസർ ജോർജ് പാപ്പി യു എസ് എ, അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ് ആയിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, അതിൽ ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് ട്രഷറർ ഫാസർ കെ ജി ജോൺ, ജോയിന്റ് ട്രഷറർ ഫാസർ വൈ മോനി, ജോയിന്റ് സെക്രട്ടറി ഫാസർ വി പി തോമസ്, മറ്റ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന എന്റെ അധ്യാപകൻ പ്രിയ ജോൺസൺ ദാനിയൽ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മൗണ്ട് സയൺ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ ഷിബു കെ മാത്യുവിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഗ്രോത്ത് മിഷന്റെ ഡയറക്ടറായിരിക്കുന്ന പാസർ ടി എം മാമച്ചൻ അവർകൾ, ഇവാഞ്ചലിസം ഡയറക്ടറിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസർ ടി എ ജോർജ് അവർകൾ, അതുപോലെ യു പി ജിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസർ വിനോദ് ജേക്കബ്, വൈപ്പിയുടെ പ്രസിഡന്റായിരിക്കുന്ന പാസർ എ ടി ജോസഫ്, മറ്റ് ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഫീൽഡ് സെക്രട്ടറി പാസ്റ്റർ എം ജോൺസൺ, അതുപോലെ പ്രേസൽ ഡയറക്ടർ പാസ്റ്റർ സജി ജോർജ്, ഹോം മിഷൻ ഡയറക്ടർ പാസ്റ്റർ ജെറാൾഡ്, സുവിശേഷനാഥത്തിന്റെ പബ്ലിഷർ പാസ്റ്റർ ഡേയോ മാത്യു, അതുപോലെ ചാരിറ്റി ഡയറക്ടർ പാസ്റ്റർ സിജു മത്തായി, ക്രിഡൻഷ്യൽ ഡയറക്ടറിന്റെ ഡയറക്ടർ പാസ്റ്റർ കിസഫി ടി രാജു തുടങ്ങിയ ദൈവദാസന്മാരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സോണലിന്റെ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ് വൈ ജോസ്, ജോൺസൺ ജോർജ്, ജോസഫ് ജോൺ ജോസഫ്, ജോസ് ബേബി, തോമസൺ പുളിവേലി തുടങ്ങിയ ദൈവദാസന്മാരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം
വിശ്വാസ സമൂഹത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സ്റ്റേറ്റ് ബോർഡിന്റെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ബ്രദർ ജോസഫ് മന്ദത്തുകായ ആചാര്യ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റ് സി പി വർഗീസ് ചാൻ, അതുപോലെ തോമസ് എബ്രഹാം തുടങ്ങിയ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബിലിവേഴ്സ് ബോർഡ് അംഗങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ പി ആർ ബേബി അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള കൊയറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് വിഷ്വലൈസ് ചെയ്യുന്ന അവരെല്ലാ ആ മീഡിയാസിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ചുമതല വഹിക്കുന്ന മീഡിയ ഡയറക്ടർ പാസ്റ്റർ സാംകുട്ടി മാത്യു അവരുടെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. ഈ ഒരാഴ്ചത്തെ കൺവെൻഷൻ നമുക്കേവർക്കും വളരെ അനുഗ്രഹവും പ്രിയരുമായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈറജി അവരുടെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമം ഈ രാത്രി വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നാമേവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിനെത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഈ വർഷത്തെ കൺവെൻഷനായി ഒരുക്കുവാൻ വളരെ മനോഹരമായ പന്തല്, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാകത്തക്ക നിലയിൽ ദൈവം നമുക്ക് നൽകി തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും ദൈവജനം, ദൈവദാസന്മാർ ഈ രാത്രി യോഗത്തിൽ പങ്കെടുക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഇത്ര വിപുലമായ സന്നാഹങ്ങളോടെ ദൈവസാന്നിധ്യത്തോടെ ക്രൂശിന്റെ മറവിൽ മറിഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ നാം ആരാധിക്കുകയും ദൈവത്തെ കേൾക്കുകയും ബലപ്പെടുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ പിന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ നാം പിന്നിട്ട 95 വർഷങ്ങളിൽ നടത്തിയ ആ ദൈവകൃപ എത്ര വലുത്, അതോർത്ത് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. 1923 അന്ന് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക്, ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച അമേരിക്കൻ മിഷണറിയായി അവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം വിടിഞ്ഞ് ഈ ഭാരതത്തിനെ പ്രത്യേക ദർശനത്താൽ കണ്ടെത്തിച്ചേർന്ന മഹാനായ റോബർട്ട് ഫെലിക്സ് കുക്ക് ആറാട്ടുപുഴ, ചെങ്ങന്നൂർ സമീപമുള്ള ആറാട്ടുപുഴ മണൽപ്പുറത്ത് ആരംഭിച്ച കൺവെൻഷന്റെ തുടർച്ചയാണ് ഈ ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റിന്റെ 96th ജനറൽ കൺവെൻഷൻ. പ്രൈസ് ദ ലോർഡ്. അതിനു മുമ്പേ പ്രാദേശിക തലങ്ങളിലൊക്കെ കൺവെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ഒരു സംയുക്ത കൺവെൻഷനായി അന്നുണ്ടായിരുന്ന വളരെ കുറച്ച് സഭകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സഭകളെ വിളിച്ചു കൂട്ടി ആ ആറാട്ടുപുഴ മണൽപ്പുറത്ത് ദൈവദാസൻ നേതൃത്വത്തിൽ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുകയുണ്ടായി. പ്രൈസ് ദ ലോർഡ്. അനേക ആളുകൾ ആ യോഗങ്ങളിൽ സംബന്ധിക്കുകയും അഭിഷിക്തരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷയാൽ ദൈവജനം വിടുവിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് വിവിധയിടങ്ങളിൽ കുമ്മനാട്, കോട്ടയം, കൊട്ടാരക്കര, റാന്നി, അടൂർ, വാകത്താനം തുടങ്ങിയ വിവിധയിടങ്ങളിലായി ദൈവസഭയുടെ കൺവെൻഷൻ മുടക്കം കൂടാതെ നടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ അതിരറ്റ കൃപയാൽ ഹല്ലേലൂയ 90 സ്ഥലം വാങ്ങിച്ച് 91 ഇവിടെ കൺവെൻഷൻ പുനരാരംഭിക്കുവാൻ ഈ തിരുവല്ലയിൽ, തിരുവല്ല പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്വന്തമായ സ്റ്റേഡിയത്തിൽ കൺവെൻഷൻ ആരംഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച ദൈവഭൃത്യന്മാർ, നേതൃത്വം കൊടുത്ത ദൈവദാസന്മാർ, അതിൽ പ്രാർത്ഥിച്ച, സഹകരിച്ച, വന്ന് അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്.
പ്രവാചകനും കൂട്ടരും ഇസേജനം ഒന്നു ചേർന്ന് ഹല്ലേലൂയ കല്ലെടുത്ത് നാട്ടി യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് എബനസേർന്ന് പേരിട്ട് ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയ രംഗം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. 95 വർഷം നമ്മെ നടത്തിയ ദൈവത്തിന്റെ കൃപകൾ എത്ര വലുതാ. യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ഒരിക്കൽ കൂടെ ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Hallelujah. ഒരു വലിയ ജലപ്രളയം കഴിഞ്ഞ വർഷം നാം നേരിടുകയുണ്ടായി. നമ്മുടെ അധ്യക്ഷ സ്വാഗത പ്രസംഗം ഓർപ്പിച്ച പോലെ നമ്മുടെ ദൈവസഭകളും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഒത്തിരി കെടുതി അനുഭവിച്ചെങ്കിലും ജീവന് ഹാനി വരാതെ വണ്ണം നമ്മെ ദൈവം പരിപാലിച്ചു. നമ്മുടെ സംസാരത്തെ ദൈവം ഉദ്ധരിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒത്തിരി സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ജലപ്രളയത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മയൊക്കെ ബാധിച്ചെങ്കിലും ഈ കൺവെൻഷന്റെ ഒരുക്കങ്ങളെ ഇത്രത്തോളമുള്ള കൺവെൻഷന്റെ ക്രമീകരണങ്ങളെ ഒന്നും അല്ലെങ്കിൽ ബാധിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ നാം പിന്നിടുന്ന ഈ കാലങ്ങൾ പിന്നിട്ട കഴിഞ്ഞ ചില ദിവസങ്ങൾ ആരാധനയുടെ പേരിൽ ദൈവത്തിന്റെ പേരിലൊക്കെ ഭാഗ്യതകളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷേ ജീവനുള്ള ഏക സത്യ ദൈവത്തിനടുക്കൽ വരുന്നവന് സമരം ചെയ്യാനല്ല, ഭാഗ്യത ഉണ്ടാക്കാനല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ, സമാധാനം പ്രാപിപ്പാൻ, ദൈവിക വിടുതൽ പ്രാപിപ്പാൻ ഇടയാകുന്ന ഒരു മഹാസമ്മേളനമാ ചച്ചംകോടിന്റെ 96th ജനറൽ കൺവെൻഷൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകൂ. പ്രൈസലോ. ജീവിതത്തിന്റെ സമസ്ത വിഷയങ്ങളിലും വിടുതൽ പ്രാപിക്കപ്പെട്ടവരായി ദൈവവചനത്താൽ ബലപ്പെട്ടവരായി പുതിയ ദർശനത്തോടെ പോകാൻ സർവകൃപാലുവായ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ മഹായോഗം പ്രാർത്ഥിച്ച് വചനം സംസാരിച്ച് നമ്മുടെ തീം ഈ പ്രാവശ്യത്തെ മുഖ്യ തീം അവതരിപ്പിച്ച് പ്രസംഗിക്കുവാൻ പോകുന്ന നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ബഹുമാന്യായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി സി തോമസ് ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വാഗത പ്രസംഗകൻ മിക്കവരുടെയും പേരുകൾ ഓർപ്പിച്ചത് കൊണ്ട് ഇനി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. മുൻപ് നമ്മുടെ ഓഫീസർമാരായിരുന്നവർ, അസിസ്റ്റന്റ് ഓഫീസർ ആയിരുന്ന ദൈവദാസൻ ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്നവർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ബിലിവേഴ്സ് ബോർഡ് അംഗങ്ങൾ, പാസ്റ്റേഴ്സ്, വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൺവെൻഷനാണിത്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ച് നാം ഒരുങ്ങി ദൈവകൃപയിൽ ശരണപ്പെട്ട് വന്നിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാ ആത്മീകമായ ആത്മാർത്ഥതകളും വരും ദിനങ്ങളിൽ കാണിച്ച് നമ്മുടെ കൺവെൻഷനേറെ അനുഗ്രഹമായി തീരട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ആരാധനയ്ക്ക് നേർത്ത കൊടുത്ത് ആ ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നീട്ടുവാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഏറ്റവും വിലപ്പെട്ട സമയത്തേക്ക് നാം വരികയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസല്ലായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ അഭിഷിക്തനായ പ്രാർത്ഥനാ വീരനായ ഈ കാലഘട്ടത്തെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹിക്കുന്ന അഭിഷിക്ത ദൈവദാസൻ പാസ്റ്റർ സി സി തോമസ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്റ്റേറ്റ് ഓവർസർ അവർകൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂട്ടുപ്രവർത്തകരെ ആദരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കുന്ന, എന്നാൽ തിരുത്തേണ്ടടത്ത് മുഖത്ത് നോക്കി തിരുത്തുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, ശക്തനായ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ അനുഗ്രഹീതനായ സ്റ്റേറ്റ് ഓഫീസർ പാസ്റ്റർ സി സി തോമസ് അവർകൾ ഈ കൺവെൻഷൻ പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യും. ദൈവദാസനെ അതിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൈയക്കരമടിച്ച് നമുക്ക് ദൈവദാസനെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വീണ്ടും മഹത്വപ്പെടട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 96th കൺവെൻഷനാണല്ലോ നമ്മൾ കടന്നു വന്നത്. 95th കൺവെൻഷനിലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം നല്ലവനായിരുന്നു. കർത്താവിൻ്റെ കൃപയാണ് ഇന്ന് രാത്രിയിൽ ഇത്രത്തോളം പേർക്ക്
ഇവിടെ കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. കർത്താവ് ധാരാളമായി ഈ കൺവെൻഷനെ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ച് ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രിയിൽ വിശേഷാല ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫ് അവർകൾ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് പാസ്റ്റർ വൈ റെജി, ബിലീവേഴ്സ് ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ വിശേഷാൽ ജനറൽ സെക്രട്ടറി ആയി സേവനം വഹിക്കുന്ന ജോസഫ് മറ്റത്തുകാല, പ്രിയ സി പി വർഗീസ്ചാൻ, പ്രിയ തോമസ് ഏബ്രഹാം അവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാല മുൻ ഓവർസിയർ ബഹുമാനപ്പെട്ട പി ജെയും സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പി ആർ ബേബി സാർ, പി ജി മാത്യു സാർ, എഡ്യൂക്കേഷൻ ഡയറക്ടർ ജോൺസൺ ദാനിയൽ സാറ്, പ്രിൻസിപ്പൽ മൗണ്ട് സയൻ ബൈബിൾ സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു കെ മാത്യു ഉൾപ്പെടെ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരുടെയും പേര് പറയുവാൻ നമുക്ക് സമയം നമ്മുടെ മുമ്പിലില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈറജി അവരൊക്കെ പേരുകൾ പറഞ്ഞതാണല്ലോ. അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ബാപ്പിച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെയും കർത്താവ് ധാരാളമായി സഹായിക്കുന്നു, നമ്മളെ വളരെ സ്നേഹിക്കുകയും എല്ലാ മാസവും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു കർത്താവിൻ്റെ ദാസനാണ് ജോർജ് ബാപ്പിച്ചാൻ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൗൺസിൽ മെമ്പേഴ്സ്, ബോർഡ് മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്സ്, എല്ലാവരും ഞങ്ങൾ ഓർക്കുക. സ്തോത്രം. മീഡിയയുടെ ചുമതല വഹിക്കുന്ന പ്രിയ സാങ്കുട്ടി പാഷ ഉൾപ്പെടെ എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന സാജൻ മാത്യു, ചില നാളുകളായി എൻ്റെ ഹൃദയത്തിൽ സാജൻ മാത്യു അവർകളോട് ലീഡ് ചെയ്യുവാൻ, കോർ രൂപീകരിക്കാൻ പറയണമെന്ന് ശക്തമായി ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാജൻ മാത്യുവിനെ കിട്ടത്തില്ല. അദ്ദേഹം 2018 ഏതാണ്ട് 14 പ്രാവശ്യം അങ്ങോട്ട് അമേരിക്ക പോയി. അദ്ദേഹത്തെ സാറ് കിട്ടത്തില്ല, അദ്ദേഹം മെനക്കെടാൻ ഒക്കെ തോന്നുന്നില്ല. ഓഫീസിലെ ബിനോയ് എന്നോട് പറഞ്ഞു, സാറേ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, പാസ്റ്ററിൻ്റെ ചുമതലയേക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് മറുപടി പറയാമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ആ ചുമതല അദ്ദേഹം ഏറ്റു. എനിക്കൊത്തിരി സന്തോഷമുണ്ട്, കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. മറക്കുവാൻ കഴിയാത്ത പലരുമുണ്ട്. ഓവർസർ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടെ നിൽക്കുന്നവരാണ്. ശക്തമായ ഒരു കൗൺസിൽ ഒറ്റക്കെട്ടായി എൻ്റെ പിന്നിൽ, അവരെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുക. ശക്തമായ ഒരു ബിലീവേഴ്സ് ബോർഡ് എൻ്റെ പിന്നിൽ, അവരെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുക. കഴിവതും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ബിലീവേഴ്സ് ബോർഡും കൗൺസിലും കൂടെ സംയുക്തമായി സമ്മേളിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും എനിക്ക് ആവശ്യമായ അഡ്വൈസ് തരുവാനും ഒക്കെ ഇടയാകാറുണ്ട്. ആ നല്ല നേതൃത്വത്തെ എൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുക. പാഷ ജെ ജോസഫ്, പാഷ വൈറജി, അവർ രണ്ടുപേരും എൻ്റെ ഇടവും വലവും. ഏത് കാര്യത്തിനുമുണ്ട്, ഏത് കാര്യം പറഞ്ഞാലും ഓടി മുളക്കളിയിലെത്താനും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ കണ്ണൂരോ പോയി കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറഞ്ഞാലും നല്ല മനസ്സോടെ യാതൊരു മടിയും കൂടാതെ എൻ്റെ കൂടെ നിൽക്കുന്ന അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അറ്റ്ലീസ്റ്റ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം ഇതാ, ഈ കൺവെൻഷൻ ഒന്ന് പറയുക. സ്തോത്രം. നീ പറഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ വന്നില്ലോ തോ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ തോമസ് ഫിലിപ്പ് സാറ്, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കാൻ. എൻ്റെ കൂടെ നിൽക്കുന്ന പലരും പല അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എന്നോട് പറഞ്ഞു. അതൊരു ദൈവത്തിൻ്റെ നിയോഗമായി ഞാനും മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം ഇന്ന് രാത്രി നമ്മുടെ നടുവിലായിരിക്കുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈറജി അവർകളും ജെ ജോസഫ് പാഷൊക്കെ ഓർപ്പിച്ചതുപോലെ പല സഭകൾ നമ്മുടെ കൂടെ ചേരുവാനിടയായിത്തീർന്നു. ഇപ്പോൾ നമ്മളൊരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുക, വരുന്നവരെ കൗൺസിലിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് കൗൺസിൽ പഠിച്ചതിന് ശേഷമേ എടുക്കാവൂ എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ കൗൺസിൽ തൊട്ട് ഞങ്ങൾ വെച്ചിരിക്കുക. ജോൺസൺ ദാനിയൽ സാറ് കുറേ സഭകളുമായി
ഒരു നൂറിലധികം സഭകളുമായി ഒരാൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു ചർച്ച കൂടി ചേരണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുക, ശരിക്കും പഠിച്ചിട്ട് മാത്രം, സാറ് പോയി കണ്ട് പഠിച്ചിട്ട് മാത്രം നമ്മളോട് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചർച്ച് ഓഫ് ഗോഡിനെ വേറൊരു റീജിയണാക്കി അല്ലെങ്കിൽ വേറൊരു ഡിവിഷനാക്കി അവർക്കൊരു ഓവർസറെ കൊടുക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സ്തോത്രം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ നന്നായി കൊണ്ടുപോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി നമ്മളോടൊപ്പം ചേരുന്ന ദൈവദാസന്മാർക്ക് ദൈവസഭയെപ്പറ്റി അറിയാത്തത് കൊണ്ട് പാസ്റ്റേഴ്സ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു പ്രത്യേക കോഴ്സ് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ആ പ്രയത്നത്തിനായി അവരുടെ വിലപ്പെട്ട സമയവും അവരുടെ പണമൊക്കെ അതിനുവേണ്ടി മുടക്കുന്ന ആ ദൈവദാസന്മാരെ ഓർത്ത് ഈ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സെമിനാരികളെ കർത്താവ് ശക്തമായി തുടർന്നും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ പല സഭകൾ നമ്മളോടുകൂടെ ചേർന്ന് നിസ്വാർത്ഥമായി അവരുടെ പ്രോപ്പർട്ടികൾ കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി എഴുതി തരാനിടയായി തോന്നി. കണ്ണൂരിലെ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു കഴിഞ്ഞ 16 വർഷമായി അവിടെ അധ്വാനിക്കുക. 36 പേരെ അദ്ദേഹം നേടി. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു 5 സെൻറ് പ്രോപ്പർട്ടി ഇരിട്ടിയിൽ വാങ്ങിച്ച് ഒരാലയം പണിയുക എന്നുള്ളത്. എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലല്ലോ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. സഹോദരങ്ങളെ, ദൈവദാസന്മാരെ ഞാൻ പറയട്ടെ, കർത്താവ് പ്രാർത്ഥന കേട്ടു. ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു, 55 ലക്ഷം രൂപ മുടക്കി 18 സെൻറ് പോരാടം നമുക്ക് എഴുതി തരുവാനായിട്ടിടയായി തീർന്നു. പ്രിയ, ഒഴിമണ്ണിലെ പാപ്പച്ചാൻ ഹൂസ്റ്റണിലായിരിക്കുന്നല്ലോ, ആ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരൊറ്റ വ്യക്തി, പ്രിയ പാപ്പച്ചാൻ, 55 ലക്ഷം രൂപ ആ ഇരിട്ടിയിലെ ഒരു സഭയുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി മുടക്കുവാനിടയായി തീർന്നു. വീണ്ടും അദ്ദേഹം പണിയുവാനായി ആ സഭകൂടെ തന്നെ പണി തരുവാനായിട്ട് ഉള്ള പ്രയത്നത്തിലാണ്. സ്തോത്രം. ഒരു പുതിയ പ്രോപ്പർട്ടിയുമായി ഒരു പഴയ സഭകളുമായി ഒരു ചർച്ച് നമ്മളോടൊപ്പം ചേർന്നപ്പോൾ അനീഷ് ഏലപ്പാറ എൻ്റെ അടുക്കൽ വന്ന്, ഞാൻ അനീഷ് ഏലപ്പാറ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എടുക്കുന്നത് കൊള്ളാം, യാതൊരു സാമ്പത്തിക ബാധ്യതയും ഞങ്ങൾ തരുന്നില്ല, പാസ്റ്റർ സഭകൾ പണിയാമെങ്കിൽ പാസ്റ്റർ പണിതോളാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം ഏകദേശം 16 ലക്ഷം രൂപ അനീഷ് ഏലപ്പാറ മുടക്കി. ഇവിടെ ഇരിപ്പുണ്ടോ? സ്തോത്രം. അദ്ദേഹം അവിടെ സഭകളെ മനോഹരമായ ഒരു സഭകൾ പണിയുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അനേക സഭകൾ മിഷൻ സ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുവാനായി കഴിഞ്ഞ വർഷവും മുന്നോട്ട് വരുവാനായിട്ടിടയായി തീർന്നു. കേരളത്തിലുള്ളതായ ദൈവ മക്കൾ, ദൈവസഭയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ തന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കാനിടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസ ജെ ജോസഫ് ആഷ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ ചിന്തിച്ചു ഒരു പക്ഷേ കടം വന്നേക്കും, കാരണം ചെലവ് കൂടുതലായിരുന്നു. എന്നാൽ കൺവെൻഷൻ കഴിഞ്ഞ് കൺവെൻഷൻ പന്തലിലിരുന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ എന്ന് പറഞ്ഞ് അനേകരെ കൺവെൻഷൻ കഴിഞ്ഞ് ഓഫീസിൽ കൊണ്ട് പൈസ അടയ്ക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. കർത്താവ് അത്ര നല്ലവനായ കർത്താവ്. അവൻ ആർക്കും കടക്കാരനല്ല പ്രിയമുള്ളവരെ, അവൻ ആർക്കും ബാധ്യതയല്ല. അവനൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ചെയ്യുന്ന ദൈവം തന്നെയാണ്. സ്തോത്രം. വിദേശത്തുള്ളതായ അനേക ദൈവദാസന്മാർ, അനേക വ്യക്തികൾ നമ്മുടെ പിന്നിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ ഡെവലപ്മെൻ്റ് ആയിരുന്നു സോണലായി നമ്മൾ തിരിക്കുക എന്നുള്ളത്. ട്രിവാൻഡ്രം സോണൽ കോസ്റ്റൽ ഏരിയ, തീരദേശ മേഖല, ഹൈറേഞ്ച് മേഖല, സൗത്ത് മലബാർ, നോർത്ത് മലബാർ എന്നീ വിവിധ മേഖലകളെ തിരിച്ച് അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ കർത്താവിൻ്റെ ദാസൻ പറയുവാനിടയായല്ലോ. ആ കർത്താവിൻ്റെ ദാസന്മാരെ ഏൽപ്പിക്കുവാനും അവർ നിശ്ചിത സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനും മാത്രമല്ല പുതിയ ചർച്ചുകൾ പ്ലാന്റ് ചെയ്യുവാനും അവിടെയുള്ളതായ സഭകളുടെ ക്ഷീണം മനസ്സിലാക്കി ഫണ്ട് റേസ് ചെയ്യാനൊക്കെ അവരെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രിയ മാമച്ചൻ പാസ്റ്ററെയും ഏകദേശം 25 വരുന്ന ടീം മെമ്പേഴ്സിനെയും ബോർഡ് മെമ്പേഴ്സിനെയും ഞാൻ വിളിച്ചുകൂട്ടി ഞാൻ പറഞ്ഞു, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല, ചർച്ച് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്, സഭ പണിയുക എന്നുള്ളതാ. എവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടോ അവിടെ ആൾക്കാരെ അയക്കുക. ഫണ്ട് റേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൂടെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും എവിടെ ഒരു ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ സഭ പണിയണം. വെറും ബോർഡ് മെമ്പേഴ്സ് ആയിട്ടിരുന്നാൽ പോരാ, ഫീൽഡിൽ പോയി പ്രവർത്തിക്കുന്ന ബോർഡ് മെമ്പേഴ്സിനെയാ ഞങ്ങൾക്ക് ആവശ്യമെന്ന് ഞങ്ങൾ പറയുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ബോർഡ് മെമ്പേഴ്സൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും
ഉണർന്നു പ്രവർത്തിക്കുന്ന ദൈവത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനേക സഭകളും അനേക ദൈവദാസന്മാരും ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം പേരുകളെ നമുക്ക് പറയുവാനായിട്ട് സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് പിന്നിൽ അധ്വാനിച്ച് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 10th ഓവർസറായി ഞാൻ ചുമതലയേൽക്കുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ ടി എം വർഗീസ് ഫീൽഡ് സെക്രട്ടറിയായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ യു തോമസ്, പാസ്റ്റർ എ വി എബ്രഹാം, പാസ്റ്റർ പി സി ചാക്കോ, പാസ്റ്റർ എം വി ചാക്കോ, പാസ്റ്റർ പി എ വി സാം, പാസ്റ്റർ വി സി ഇട്ടി, പാസ്റ്റർ കെ സി ജോൺ, പാസ്റ്റർ എം കുഞ്ഞപ്പി, പാസ്റ്റർ പി ജെ ജെയിംസ് എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ തലമുറകൾക്കായി അവരുടെ തലമുറകൾ ദൈവസഭയുടെ പിന്നിൽ ഹല്ലേലൂയ കൊടുക്കുന്ന സംഭാവനകൾ, പ്രാർത്ഥനകൾ, സ്നേഹം എല്ലാത്തിനെയും ഞങ്ങൾ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. സർവശക്തനായ ദൈവം അവരെയും അവരുടെ തലമുറകളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. ബഹുമാനപ്പെട്ട എം കുഞ്ഞപ്പി സാറ് ഇന്നലെ രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു. അദ്ദേഹം എനിക്കൊരു ടെക്സ്റ്റ് ചെയ്തു, യു അവോയ്ഡ് മീ, ഐ എം സോ സാഡ്. ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ രാത്രി എല്ലാവരും കേൾക്കാൻ പറഞ്ഞു, നമ്മൾ ആരെയും വിളിക്കത്തില്ല, ഇത് ദൈവസഭയുടെ കൺവെൻഷനാണ്. സ്തോത്രം. ഇത് ദൈവസഭയുടെ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ വരിക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്നലെ രാത്രിയിലെ കർത്താവിൻ്റെ ദാസന്മാർ ബഹുമാനപ്പെട്ട ജെയിംസ് സാറിനെ, പി ജി മാത് സാറിനെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവരുടെ സ്നേഹത്തിനും അവരുടെ സഹകരണത്തിനുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവർ, ഇത് നമ്മുടെ കൺവെൻഷൻ എന്നുള്ള ചിന്തയോടെ വരും ദിവസങ്ങൾ എല്ലാ പ്രിയമുള്ളവരും സഹകരിക്കുവാനായിട്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ആറന്മുള ഒരു ചിൽഡ്രൻസ് ഹോമുണ്ട്. ഈ അടുത്ത സമയത്ത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്, ഇപ്പോഴും നമുക്ക് ഓർഫനേജ് ഉണ്ടോ, ഇപ്പോഴും ചിൽഡ്രൻസ് ഹോം ഉണ്ടോ? അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ അവിടെയുള്ളതായ ചിൽഡ്രൻസ് ഹോം 16 കുഞ്ഞുങ്ങളുമായി മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നു. 5 ഒരു കുഞ്ഞു മുതൽ 15 ഒരു കുഞ്ഞു വരെ ആ ചിൽഡ്രൻസ് ഹോമിൽ വളരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും അവർക്ക് ആവശ്യമാകയാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വല്ലപ്പോഴുമൊക്കെ അവിടുന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേക സഭകൾ അവരുടെ പോകുവാനും അവർക്ക് വൈകിട്ടത്തെ ഭക്ഷണം, ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അനേക സഭകളുണ്ട്, അനേക വ്യക്തികളുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ ആറന്മുളയുള്ളതായ ചിൽഡ്രൻസ് ഹോമിനെ കൂടെ ഓർക്കുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ്, അഹമ്മദി ചർച്ച് ഓഫ് ഗോഡ്, ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലി, ദോഹ ചർച്ച് ഓഫ് ഗോഡ്, ദോഹ ബദേൽ ചർച്ച് ഓഫ് ഗോഡ്, ഷാർജ ചർച്ച് ഓഫ് ഗോഡ്, ദുബൈ ചർച്ച് ഓഫ് ഗോഡ്, ഉമ്മൽക്കോയി ചർച്ച് ഓഫ് ഗോഡ്, അങ്ങനെ അനേക സഭകൾ ബഹറിൻ്റെ പ്രദേശത്തുള്ളതായ കർത്താവിൻ്റെ ദാസന്മാർ അവിടെയുള്ള സഭകൾ, മസ്കറ്റിലുള്ളതായ ദൈവത്തിൻ്റെ സഭകളൊക്കെ നമ്മളെ കഴിഞ്ഞ നാളുകളിൽ സഹായിക്കുവാനായിട്ടിടയായി തീർന്നു. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അമേരിക്കയിലുമുള്ള അനേക ദൈവദാസന്മാർ സഭകളൊക്കെ നമ്മുടെ പിന്നിൽ അധ്വാനിക്കുവാനായിട്ടിടയായി തീർന്നു. പല ഡിസ്ട്രിക്റ്റുകളെയും സഹായിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക സഭകളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അവരൊക്കെ ലൈവിലുണ്ടെന്ന് എനിക്കറിയാം. വിദേശത്തുള്ള ദൈവമക്കളെ, നിങ്ങളെ ആരെ പേരെയും ഞങ്ങൾ മറന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കർത്താവ് അനുവദിക്കുന്ന പക്ഷം നിങ്ങളുടെയൊക്കെ പേരുകൾ പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. മൗണ്ട് സയൺ ബൈബിൾ സെമിനാരിക്കായി കണ്ണൂരുള്ളതായ കർമേൽ പാരാൻ സെമിനാരിക്കായി ലേഡീസ് ബദേൽ ലേഡീസ് ബൈബിൾ സ്കൂളിനായിട്ടൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഇനിയും അനുഗ്രഹിക്കാൻ ശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് സ്വല്പസമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചതിന് ശേഷമായിട്ട് സ്തോത്രം ഇത് ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അനേക സഭകൾ ഞാൻ ഓർപ്പിച്ചല്ലോ, മിഷൻ സ്റ്റേഷൻ ആരംഭിക്കാനായിട്ടിടെ ആയി തന്നിട്ടുണ്ട്. മണ്ണംതലയുള്ളതായ ചർച്ച് ഓഫ് ഗോഡ് അതിനുദാഹരണം തന്നെയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായി മണ്ണന്തല ദൈവസഭയുടെ നേതൃത്വത്തിൽ 10 പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ടിടയായി തോന്നുന്നു. അവിടെയുള്ളതായ സഹോദരന്മാരെ, പ്രിയ സണ്ണി പാസ്റ്റർ നേതൃത്വത്തിലുള്ള സഹോദരന്മാരെ എന്നെയോട് അറിയിച്ചിരിക്കുന്നത്, സാറേ അധികം താമസിയാതെ അതിൻ്റെയൊക്കെ ഹോള് പണിതിട്ട് അതിൻ്റെ കീ സാറിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് പറയുവാനായിട്ടിടയായി തോന്നുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മണ്ണന്തല സഭ ഒരു മാതൃകയുള്ള സഭയാണെന്ന് ഞാൻ അവരോട് പറയുവാനായിട്ടിടയായി തോന്നുന്നു. അങ്ങനെ നമ്മുടേതായ സഭകൾ മുന്നോട്ട് കടന്നു വരുന്നെങ്കിൽ കേരളത്തിൽ അനവധി സഭകൾ സ്ഥാപിക്കാൻ, അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ കൊലോസ്യ ലേഖനം 2nd
അതിൻ്റെ ആറാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, അങ്ങനെ വാഴ്ത്തുന്നു. 96-ാമത് കൺവെൻഷനായി കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ വായിച്ച വേദവചനത്തിനായി ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങ് ജീവിതങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വമെല്ലാം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. സ്തോത്രം. എങ്ങനെയാണ് പ്രിയമുള്ളവരെ യേശുവിനെ നമ്മൾ കൈക്കൊണ്ടത്? യേശുവിനെ കൈക്കൊണ്ട ആ രീതിയിലാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആത്മഭാരം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ദൈവസ്നേഹം ഇന്ന് രാത്രി നമുക്കുണ്ടോ? സ്തോത്രം. ഞാൻ പലപ്പോഴും ഉദാഹരണങ്ങളോ സംഭവങ്ങളോ ഒക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പറയുന്നത്, ഇന്ന് രാത്രിയിൽ ഇന്ന് പകലൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നു വന്നൊരു കാര്യം, ചില മാസങ്ങൾക്ക് മുമ്പേ റാന്നിയിലൊരു വീടിൻ്റെ പ്രതിഷ്ഠയ്ക്കായി എന്നെ വിളിച്ചായിരുന്നു. റാന്നി പൂമാലയിലുള്ള ഷാർജയിലുള്ള പ്രിയരായിച്ചാൻ്റെ വീടിൻ്റെ ഇനാഗുറേഷന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ സ്വല്പം മുമ്പേ അവിടെ ചെന്നപ്പോൾ പാഷ വൈറജിയും പാഷ സാംകുട്ടി മാത്യുവും പ്രിയ വിൽസൺ ബ്രദർ, ഷാർജയിലുള്ള വിൽസൺ ബ്രദറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവരെൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നാല് പേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ബൈബിളൊക്കെ പിടിച്ച് ഒരു താടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ആ ചർച്ചക്കോടിൻ്റെ സൂപ്രണ്ട് അല്ലേ? ചർച്ചക്കോടിൻ്റെ സൂപ്രണ്ടാ, ഞാൻ പറഞ്ഞു. ആന്ന് എന്നിട്ട് അദ്ദേഹം പോയി. പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു, ഇനി വിളിക്കുക. അപ്പോൾ വിൽസൺ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ കൊടുത്തോളാം. ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൊടുക്കാം. വിൽസൺ വീണ്ടും പറയുക, ഞങ്ങൾ കൊടുത്തോളാമെന്ന്. കാരണം വിൽസൺ പൈസയുള്ള പാർട്ടി ആ ബിസിനസ് നടത്തുന്ന ആളാണ്. പ്രൈസിലോ എൻ്റെ കൂടെ വൈറജി പാഷും സാങ്കുട്ടി പാഷും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ടേ. അത് അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു വലിയൊരു വീടിൻ്റെ ഇനാഗുറേഷൻ അല്ലേ? നിങ്ങളിങ്ങനെ കണ്ണൊക്കെ വെച്ച് കെട്ടി വന്നാൽ അതൊക്കെ മോശമല്ലേ? ഇവിടെ ലൈവ് അല്ലെങ്കിൽ ഇവിടെ വീഡിയോയും ക്യാമറയൊക്കെ എടുക്കുകയല്ലേ? അത് മോശമല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ, കണ്ണിൻ്റെ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണ് ഇത്രയും ബാൻഡേജൊക്കെ വെച്ച് ചുറ്റി കണ്ണടയൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. കണ്ടാൽ സർജറി ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പെതിയെ കണ്ണാടി ഇങ്ങി ഊരി ഊരിയിട്ട് പെരിയെ ഈ ബാൻഡേജ് പൊക്കാൻ തുടങ്ങി, പ്ലാസ്റ്റ് ഇളക്കാൻ തുടങ്ങി. ഇളക്കി പത്ത് മണി സാറേ പൊടിയടിക്കും. ഞാൻ പറഞ്ഞു, സാരമില്ല, പൊടി അടിക്കത്തില്ല, സാരമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ മുഴുവൻ ബാൻഡേജ് ഇളക്കി ഇളക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോശമല്ലേ? എന്താ കാരണം? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഒരു സർജറിയും കഴിഞ്ഞതല്ലായിരുന്നു, ഒരു മഹാ തട്ടിപ്പായിരുന്നു. അപ്പോൾ വൈറസ് പാഷം സാങ്കുട്ടി പാഷം എന്നെ നോക്കി പറഞ്ഞു, ഇത് എവിടുന്ന് പഠിച്ചതാ? ഇത് എങ്ങനെ ഇത് മനസ്സിലായത്? വൈറസ് പാഷ ഇപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടൊന്ന് പഠിപ്പിക്കണേ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇത് നിമിത്തം തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട്. സ്തോത്രം. ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയാസം തോന്നും. സ്തോത്രം. ഇതിൻ്റെ പേരിൽ പണം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്, ഉണ്ടാക്കിയിട്ടും മതി വരാത്ത ഒത്തിരി പേരുണ്ട്. ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇനി അങ്ങ് നിർത്താമെന്ന് ചിന്തിക്കുന്നവരില്ല, ഇനിയും ഉണ്ടാക്കണമെന്നാണ് ചിന്ത. സ്തോത്രം. ഒരു വീടിൻ്റെ ധനികരാണെന്ന് മനസ്സിലായി. ഒരു വീടിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ബൈബിളും കയ്യിൽ വെച്ചുകൊണ്ട് പാസ്റ്റാണെന്നും പറഞ്ഞ് സർജറി ചെയ്തതാണെന്നും പറഞ്ഞൊരു മനുഷ്യൻ വന്നിരിക്കുക. ആ വീട്ടുകാർ തീർച്ചയായിട്ടും എന്തെങ്കിലും നന്നായി കൊടുത്തേനെ ഞാൻ നിങ്ങൾക്ക് അത് ഉഴപ്പാനായിട്ടിടയായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമൊരുവരെ, ക്രിസ്തുവേശുവിനെ നമ്മൾ കൈക്കൊണ്ടത് എങ്ങനെയാണ്? ചില വർഷങ്ങൾക്ക് മുമ്പേ
സ്തോത്രം. സുവിശേഷം കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപദേശി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രാക്ട് നമ്മുടെ കൈവശം കിട്ടിയപ്പോൾ ഒരു മാനസാന്തര അനുഭവം ഉണ്ടായി. അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങി പാപബോധം ഉളവായവരായി, എന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പാപിയാകുന്നു എന്ന് പറഞ്ഞല്ലേ യേശുവിനെ കൈക്കൊണ്ടത് പ്രിയമുള്ളവരെ. സ്തോത്രം. അതിങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. യോ എന്റെ കർത്താവേ ഞാൻ പാപിയാണ്. നിത്യമായ ഒരു രക്ഷയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, നിത്യമായ ഒരു സ്വർഗമുണ്ട് എന്റെ കർത്താവിനോടുകൂടെ, മരണത്തിനപ്പുറത്ത് ശവക്കല്ലറകൾക്കപ്പുറത്ത് ഒരു നിത്യ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന്റെ ജനം ഒരു അല്ലേലൂയ മനസാന്തര ഉളവായി, അല്ലേലൂയ കണ്ണുനീരോടെ ദൈവത്തെ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച ദൈവത്തിന്റെ ജനമല്ലേ നമ്മൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു, ഒരുപക്ഷെ രോഗസൗഖ്യം ലഭിച്ചതായിരിക്കാം, ഒരുപക്ഷെ കർത്താവ് ഒരു വലിയ വിടുതൽ ഭവനത്തിനകത്ത് അയച്ചതായിരിക്കാം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടെ പ്രാപിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. 95 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ മിഷണറി ആയിരുന്ന മൺമറഞ്ഞ ആർ എഫ് കുക്ക് ഈ ദേശത്ത് വന്ന് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഹല്ലേലൂയ യേശുവിന്റെ പുറകെ പോയത് ഈ ലോകത്തിലെ ധനം കണ്ടുകൊണ്ടല്ല, ഈ ലോകത്തിന്റെ രോഗസൗഖ്യം കണ്ടുകൊണ്ടല്ല, എന്റെ യേശു യഥാർത്ഥമായി അവരോട് ഇടപെട്ടത് കൊണ്ട് എന്തു വിലയും കൊടുത്തിറങ്ങിയവരവർ. ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടാൽ 10 മൈൽ അകലെയാണെങ്കിലും അവർക്ക് പോകാൻ സന്നദ്ധമായിരുന്നു. കാരണം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് അനുതാപമുള്ള ഒരു ഹൃദയത്തോടുകൂടിയ. മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഒരു ആത്മഭാരം നമുക്കുണ്ടായില്ലേ? സ്നാനക്കടവിലേക്ക് ഇറങ്ങുമ്പോൾ നുറുങ്ങിയ ഹൃദയവുമായി, തകർന്ന ഹൃദയവുമായി എന്റെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടല്ലേ സ്നാനക്കടവിലേക്ക് നമ്മൾ ഇറങ്ങിയത്. എന്നാലിന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു അനുഭവം അന്നുണ്ടായിരുന്നെങ്കിൽ, ആ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ആ കൈക്കൊണ്ട അനുഭവത്തിൽ, ആ ദൈവ സ്നേഹത്തിൽ, ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ കൺവെൻഷൻ ഈ ദിവസങ്ങളോടെ കടക്ക് നടക്കുമ്പോൾ ഓർക്കുക, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയതെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരണം. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം വീണ്ടുകൊണ്ട്, നഷ്ടപ്പെട്ട ദൈവ കൃപ വീണ്ടെടുത്തുകൊണ്ട് മുന്നേറാനൊരു തീരുമാനത്തോടുകൂടെ തിരിച്ച് ഭവനത്തിലേക്ക് പോകുമ്പോൾ, തിരിച്ച് പാഴ്സലേജുകളിലേക്ക് പോകുമ്പോൾ എന്റെ യേശുവുമായി പോകുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടാൻ കർത്താവ് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൈക്കൊണ്ടതുപോലെ. സ്തോത്രം. എന്നോട് ഒരു പിതാവ് പറഞ്ഞു, മോന്റെ സ്നാനമായിരുന്നു ഇന്നലെ അമേരിക്ക വെച്ചാൽ. ഞാൻ ചോദിച്ചു, അവൻ ഇന്നാൾ സ്നാനപ്പെട്ടതല്ലേ? അതാ അവനെ അറിയത്തില്ലായിരുന്നു അന്ന് സ്നാനം എന്തുവാണെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അവൻ ഡാളസിൽ പോയപ്പോൾ അവിടെ വെച്ച് അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ സ്നാനമായിരുന്നു. അമേരിക്കയിലെ ഒരു സഭയിൽ യൂത്തിൻ്റെ പ്രത്യേക വർഷിപ്പുണ്ട്, പ്രായമുള്ളവർക്ക് വേറെ വർഷിപ്പുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രായമുള്ളവരുടെ മലയാളം വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു പേരൻസിന്. എന്തോന്നറിയുമോ, കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാൻ പോകുന്നു, കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാൻ പോകുന്നു. പേരൻസ് ഓടിച്ചെന്നു. സ്തോത്രം. ഹാലിൽ അവിടെ സംഭവിച്ചതെന്ന് അറിയാമോ, പണ്ട് സ്നാനപ്പെട്ടപ്പോൾ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. പേരൻസിൻ്റെ നിർബന്ധമല്ല സ്നാനക്കടവിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നത്.
പാസ്റ്റേഴ്സിന്റെ നിർബന്ധമാകരുത്. സ്നാനക്കടവിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നത് യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ, യഥാർത്ഥമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ആ സ്നാനം സ്വീകരിക്കാതെ നമ്മൾ ഹല്ലേലൂയ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തിയാൽ നമുക്ക് സഭയ്ക്കൊരു ഭാരമായി പിന്നത്തെ തീരാനായിട്ടിടയായി തീരും. ഭാര്യ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് കൂടെ ഇറങ്ങുന്നവരുണ്ട്, ഭർത്താവ് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് യഥാർത്ഥ മനസാന്തര അനുഭവമില്ലാതെ കൂടെ ഇറങ്ങുന്ന ഭാര്യമാരെ, ഇവരൊക്കെ സഭയ്ക്കൊരു തലവേദനയായി തീരാനിടയാകും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിൽ കൂടെ കടന്നു വന്ന, യഥാർത്ഥമായി മനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുണ്ടല്ലോ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാകുന്ന യേശു ക്രിസ്തുവിനെ ധരിച്ചതായ ഒരു ദൈവ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ട ആ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദുരുപദേശം പഠിപ്പിക്കുന്ന പലതും പലരും സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ദൈവജനത്തെ തെറ്റിച്ചു കളയുന്നൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി ദൈവജനം അല്ല യഥാർത്ഥമായ ദൈവസ്നേഹത്തിൽ നിന്ന് മാറുന്നതായി മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് എഴുതുകയാണ്, ആരും വശീകരണ വാക്കുകളാൽ നിങ്ങളെ തെറ്റിച്ച് കളയുവാനിടയാകരുത്. ക്രിസ്തു യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നിങ്ങൾ കൈവിടരുത്. നിങ്ങളൊരു മനസാന്തര അനുഭവത്തിൽ കൂടെ കടന്നു വന്ന ദൈവജനമാകിയാൽ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും നന്നായി അറിയാം ഹാനോക്ക് ദൈവത്തോടെ കൂടെ നടന്നു. സ്തോത്രം. ഹാനോക്ക് ആദമിനെ പോലെ, ശേത്തിനെ പോലെ, യേനോശിനെ പോലെ, ഹാനേനെ പോലെ, മഹലേലിനെ പോലെ, യാരദിനെ പോലെ 65 വയസ്സുവരെ ജീവിച്ചവരാണ്. 65 വയസ്സുവരെ ജീവിച്ചു. ആദം 930 വയസ്സായപ്പോഴാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആദമിൻ്റെ മകനാണെങ്കിൽ ഏകദേശം 912 വർഷം വരെ ഇവിടെ ജീവിച്ചതാണ്. ഹല്ലേലൂയ. ശേത്ത് 912 സംവത്സരം ഇവിടെ ജീവിച്ചപ്പോൾ ശേത്തിൻ്റെ മകൻ ഏകദേശം 905 വർഷം ജീവിക്കാനിടയായി തീർന്നു. അങ്ങനെ അനേകരെ തൻ്റെ പിൻതലമുറക്കാരെ ജീവിച്ചതുപോലെ 65 വയസ്സ് വരെ താൻ ജീവിച്ചു. 65 വയസ്സായപ്പോൾ ഹാനോക്കിന് മനസ്സിലായി ഇങ്ങനെ ജീവിച്ചാൽ ഒക്കത്തില്ല, എന്തോ ഒരു നഷ്ടബോധം, എന്തോ ഒരു നഷ്ടബോധം. സ്തോത്രം. 65 വയസ്സിൽ താൻ മനസ്സിലാക്കി ഇങ്ങനെ ജീവിച്ചാൽ പോവുക. സ്തോത്രം. അവൻ ദൈവത്തിങ്കിലേക്ക് ചെല്ലാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിങ്കിലേക്ക് ചെന്നു. ദൈവത്തിങ്കിലേക്ക് ചെന്ന് ദൈവത്തോടെ തൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അന്നു മുതൽ തുടർന്നുള്ള 300 വർഷം ദൈവത്തോടുകൂടെ നടക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ സെൻസ്, അവൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു നഷ്ടബോധം, എന്തോ ഇല്ല തനിക്ക് എന്ന് തനിക്ക് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. അന്നു മുതൽ ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. ഞാൻ പല സഭകളിലും ചെല്ലുമ്പോൾ പറയാറുണ്ട്, വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. നമ്മൾ പലതും വിട്ടാ ഇങ്ങോട്ട് വന്നത്, പലതും വിട്ട് വന്നതാ. ഇന്നും സാധാരണക്കാരായി ജീവിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നാളിൽ ഒരു ദൈവ സാന്നിധ്യം നമുക്കില്ലായിരുന്നോ? ഇന്ന് രാത്രി വാസ്തവമായി നമ്മൾ ചിന്തിച്ചാൽ
ആ ദൈവ സാന്നിധ്യത്തിന്റെ ആ ശക്തമായ സാന്നിധ്യം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ല എങ്കിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമല്ലേ? ആ പഴയ കാലത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമല്ലേ? പ്രൈസലോ, ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് കോഴ്സ് ഓഫ് ദിസ് വേൾഡ് ഓർ ഫാഷൻ ഓഫ് ദിസ് വേൾഡ് ആകാശത്തിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന നമ്മൾ അതെല്ലാം വിട്ട് എന്റെ യേശു കർത്താവ് ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്നവരല്ലേ? ദൈവം വ്യക്തമായി നമ്മളോട് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നമ്മൾ കൂടി വരുമ്പോഴുള്ള ദൈവ സാന്നിധ്യം മാത്രമല്ല, ഡ്രമ്മിന്റെ ശബ്ദം കേൾക്കുമ്പോഴോ പിയാനോയുടെ ശബ്ദം കേൾക്കുമ്പോഴോ മാത്രം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമല്ല, നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ദൈവശക്തിയെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അസാധാരണനായ, അസാധാരണക്കാരനായ ഒരു വിശ്വാസിയായി, അസാധാരണക്കാരായ ഒരു സഹോദരിയായി, സഹോദരനായി, ഒരു ദൈവദാസനായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയണം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം, നമ്മൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം, രാത്രിയിലെ യാമങ്ങളിൽ നമ്മളെ തട്ടിയുണർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, എന്തിനും ഏതിനും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ സ്തോത്രം 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 സ്തോത്രം. ഓ രബാബാ രാജ ഷൗഡാദ ഹത്ത രാദ രാജ, ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. സ്തോത്രം ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം സ്തോത്രം. 365 സംവത്സരം ഹാനോക്ക് ജീവിച്ചു, 300 സംവത്സരവും ആദ്യത്തെ 65 സംവത്സരം, 65 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ താൻ സെൻസ് ചെയ്തു ഒരാത്മീയ ബോധം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു പെന്തക്കോസ്തുകാരിയായി ഇരുന്നിട്ട് കാര്യമില്ല, ഒരു പെന്തക്കോസ്തുകാരനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്ര, എന്നിലും നിങ്ങളിലും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങളെ ഒതുക്കാനും എന്നെ നിങ്ങളെ തകർക്കാനും എന്നെ നിങ്ങളെ ഇല്ലാതാക്കാനും ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു പക്ഷേ നമുക്ക് വിരോധമായി സംസാരിക്കുന്നവർ കാണാം, നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്നവർ കാണാം, നമുക്ക് വിരോധമായി നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കാണാം, എല്ലാം തകർന്നെന്ന് ഒരു പക്ഷേ നമ്മൾ തന്നെ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലേ, പൊട്ട കിണറ്റിലിട്ടാലോ കാരാഗ്രഹത്തിലിട്ടാലോ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ജയാളിയായി ദേശത്ത് തല ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവ് ശക്തന. സ്തോത്രം. ദൈവത്തിന്റെ ദാസി, ഒരു പക്ഷേ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി എന്ന് തോന്നിയാലോ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ജയാളിയായി പുറത്തു വരുന്ന ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നമ്മളെ ആദരിക്കുന്ന നമ്മളെ ബാധിക്കുന്ന ഒരു ദൈവം. ഓ ആസ്വദിച്ചെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും അത് ആസ്വദിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, എന്റെ കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുകയാ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എന്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാ. സ്തോത്ര. ദാവീദ് തന്റെ യജമാനന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചപ്പോ അന്ന് രാത്രി ദാവീദിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല, തൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുവാനായിട്ടിടയായിരുന്നു. മടങ്ങി ചെന്ന് യജമാനനായ ശൗലിനോട് അങ്ങയുടെ വസ്ത്രം ഞാൻ മുറിച്ചെടുത്തു, അങ്ങ് അതറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതിൽ പിന്നെ തനിക്ക് സ്വസ്ഥത ഉണ്ടായെങ്കിൽ പിന്നെ തേതിൽ കൊട്ടാരത്തിൽ സകല രാജകീയ സുഖങ്ങളും അനുഭവിച്ചു വരുന്ന ദാവീദ് മനഃപൂർവ്വമായി വ്യഭിചാരം ചെയ്തപ്പോൾ, മനഃപൂർവ്വമായി കൊലപാതകം ചെയ്തപ്പോൾ, മനഃപൂർവ്വമായി ഫോഷ്ക്ക് പറഞ്ഞപ്പോൾ, അല്ല, ദൈവാത്മാവ് ഇടപെട്ടില്ല. അത് ഓർമ്മപ്പെടുത്തുവാൻ ഒരു
ദൈവത്തിന്റെ ഭയത്തിലെ അന്ന് ദാവീദ് അവിടെ വീണിട്ട് പറയുക, ദൈവമേ ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്ഇൻ മീ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയമെന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നഷ്ടപ്പെട്ട പരിശുദ്ധ ആത്മാവിനെ എനിക്ക് മടക്കി തരണമേ. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. സ്തുതിദൈവത്തിന്റെ ദാസന്മാരെ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തമാധ്യത്തിൽ ഹല്ലേലൂയ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ ആസ്വദിക്കണമെങ്കിൽ ക്രിസ്തുവേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചതായ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തി ആസ്വദിച്ച് നമുക്ക് മുന്നേറണമെങ്കിൽ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ആദ്യ പിതാക്കന്മാർ, ആദ്യ മാതാക്കൾ അല്ല, ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഒന്നുമില്ലായിരുന്നെങ്കിലും കീറ്റപ്പായയിലിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവർ ദൈവസനെ കണ്ണുനീരോടെ കരഞ്ഞവരാ. മണിക്കൂറുകൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചവരാ. മണിക്കൂറുകൾ ആരാധിക്കുമ്പോൾ അവർക്ക് ഫാൻ ഇല്ലായിരുന്നു, അവർക്ക് എയർ കണ്ടീഷൻ ഇല്ലായിരുന്നു, എങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ അവർ പിശുക്ക് കാണിച്ചില്ല. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമായ അല്ലേ സാന്നിധ്യം തന്നെ അവർ അനുഭവിക്കാൻ ഇടയായിത്തീർന്നതാണെങ്കിൽ അവരുടെ പിൻതലമുറക്കാരായ നമ്മൾ, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. കഴിഞ്ഞ 95 വർഷം ഞങ്ങളെ അനുഗ്രഹിച്ചവനായ ഞങ്ങളുടെ പിതാവ് ദൈവമേ,
96-ാമത് കൺവെൻഷൻ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവദാസന്മാരായി ദൈവമക്കളായി സഹോദരി സഹോദരങ്ങളായി അഭ്യുതകാംക്ഷികളായി ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടി വന്നിരിക്കുമ്പോൾ കർത്താവേ കൺവെൻഷന് അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ തരികയാണപ്പാ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, എൻ്റെ കർത്താവേ പാപികൾ മാനസാന്തരപ്പെടാൻ, മദ്യപാനികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി ദൈവത്തോടുകൂടെ നടക്കുന്നവരായി മുന്നേറുവാൻ ഈ ജനത്തെയും അടിയങ്ങളെയും എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല യഹോവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിലേക്ക് ഈ കൺവെൻഷനെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോട് അവസാനം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ആദ്യോടവസാനം അങ്ങയുടെ സാന്നിധ്യത്തിൽ കീഴിലായിരിക്കാൻ അടിയങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ സാമ്പത്തികമായി ഇതിന്റെ പിന്നിൽ സഹായിച്ച, അല്ലെ കായികമായി ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച, ആലോചന കൊണ്ട് ഇതിന്റെ പിന്നിൽ സഹായിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശു കർത്താവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും അനുവാദത്തോടുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഹല്ലേലൂയ ആശീർവാദത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ 96-ാമത് ജനറൽ കൺവെൻഷൻ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഓഫീസ് എന്ന നിലയിൽ ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കരമണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും
ഒരിക്കൽ കൂടെ ഓർക്കുന്നു. പലരുടെയും പേരെ വിട്ടുപോയി എന്നെനിക്കറിയാം. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ടീം അവതരിപ്പിച്ച് ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയല്ലോ. ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ മഹായോഗത്തിൽ പാടി ആരാധിക്കുന്നതിന്, തുടർന്നും നമുക്ക് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ പാട്ടുകളടങ്ങിയ പാട്ടുപുസ്തകവും കൺവെൻഷൻ ഗീതങ്ങളും അതോടൊപ്പം തന്നെ സീഡിയും ഇവിടെ തയ്യാർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഔചാരികമായ പ്രകാശന കർമ്മം നിർവഹിപ്പാൻ ചച്ചക്കോട്ടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി സി തോമസ് അവർകളെ ഞാൻ ആദരപൂർവ്വം വീണ്ടും ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ അടങ്ങിയ തീം സോങ്, പാസ്റ്റർ സാജൻ മാത്യു രചിച്ചതല്ലേ? അനുഗ്രഹിത ഗാനങ്ങൾ അടങ്ങിയ ഈ പാട്ടുപുസ്തകം, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചതും പണം മുടക്കിയതും നമ്മുടെ പ്രിയ ജോസഫ് മറ്റത്തുകല ആൻഡ് ഫാമിലിയാണ്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ ഏത് ആവശ്യങ്ങൾക്കും ആദ്യം കൂട്ടായ്മ കാണിക്കുന്ന ഈ കൺവെൻഷന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക മുടക്കിയ ആ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇപ്പോൾ ഈ പാട്ടുപുസ്തകം പ്രൈസ് കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി ബഹുമാനപ്പെട്ട പ്രിയ യോനാചാര്യൻ നൽകിക്കൊണ്ട് ഞങ്ങളിപ്പോൾ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. മാത്രമാണ് ഇതിൻ്റെ ചെലവ് തന്നെ അതിൽ കൂടുതലുണ്ട്. എന്നാൽ 10 രൂപ മാത്രം നൽകിയാൽ നിങ്ങൾക്ക് ഈ പാട്ടുപുസ്തകം ലഭിക്കും. എല്ലാ പ്രിയമുള്ളവരും ഈ പാട്ടുപുസ്തകത്തിൻ്റെ ഒരു കോപ്പി കരസ്ഥമാക്കി വേണം കടന്നു പോകാൻ എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ പിന്നെ ആ പാട്ടുപുസ്തകം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസ്കോ ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടർ ജോസ് അവർകൾ. 10 രൂപ മാത്രമേ ഉള്ളൂ ഈ പാട്ടുപുസ്തകത്തിൻ്റെ വില. ഞങ്ങൾ വളരെ വില കുറച്ചിട്ടതിൻ്റെ കാരണം എല്ലാ വീടുകളിലും ഇത് ചെല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി സി ഡി പ്രകാശനം ചെയ്യാൻ പോകുകയാണ്. അനുഗ്രഹീത ഗായകർ കെസ്റ്റർ മാർക്കോസ്, കുട്ടിയച്ചൻ, എല്ലാവരും പേരെനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്, കുട്ടിയച്ചൻ എന്നിവരാൽ രചിക്കപ്പെട്ടതായ അവർ പാടിയതായ അനുഗ്രഹീത ഗായകൻ പ്രിയ സാജൻ മാത്യു അവർകൾ, അനുഗ്രഹീത ഗായകൻ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനാ പേരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന മുഴുവൻ കിട്ടിയതായ ആ പാട്ടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാട്ട് തീർച്ചയായിട്ടും ഈ സി ഡി 100 രൂപ വില മാത്രമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പണം മുഴുവൻ മുടക്കിയത് ചർച്ച കൂടല്ല, കർത്താവിൻ്റെ ദാസൻ സാജൻ മാത്യു ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഇതിൻ്റെ പിന്നിൽ മുടക്കിയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ആ സഭ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഭയെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ പി ജി മാത്യു സാറ് ഇപ്പോൾ ഈ സി ഡി ഏറ്റുവാങ്ങുന്നതായിരിക്കും. നമ്മുടെ മുൻ അസിസ്റ്റൻറ്റ് ഓഫീസർ ആയിരുന്നു കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ദീർഘവർഷങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച കർത്താവിന്റെ ദാസൻ പി ജി മാത്യു സാറിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇനി നമുക്കെല്ലാവർക്കും സഹകരിക്കുവാൻ പറ്റുന്ന, നമുക്കെല്ലാവർക്കും പങ്കാളികളാകാൻ പറ്റുന്ന സ്തോത്ര വഴിപാട് ശേഖരിക്കുന്ന സമയമാണ്. ഈ കൺവെൻഷന് നമുക്കറിയാം വളരെ വിപുലമായ നിലയിൽ ക്രമീകരിച്ച ഈ കൺവെൻഷന് ഒത്തിരി ചെലവുകൾ നമുക്ക് ഈ വർഷവും വളരെ അധികമായി മുൻവർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ ആത്മാർത്ഥമായ കൈ തുറന്ന സഹായ സഹകരണങ്ങൾ മൂലമാണ് ഇത് വിജയകരമായി നമുക്ക് നടത്തിയെടുക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും ഈ സ്തോത്ര വഴിപാട് അർപ്പിക്കുന്ന വേളയിൽ വളരെ ആത്മാർത്ഥമായി ഈ കൺവെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ഓഫീസർ പ്രഖ്യാപിച്ച പോലെ കടം കൂടാതെ നടത്തിയെടുക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കേണ്ടതിനായി കൈ തുറന്ന് സഹായിക്കുവാൻ ഓർപ്പിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ദൈവസഭയ്ക്ക് കഴിഞ്ഞ 4 വർഷം സ്റ്റേറ്റ് ഓഫീസറായി സുത്യർഹമായ സേവനമനുഷ്ഠിച്ച അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ജെ ജെയിംസ് അവരുകൾ നമ്മുടെ നടുവിലുണ്ട്. തുടർന്നുള്ള 2-3 മിനിറ്റ് നേരം അദ്ദേഹം നമ്മെ ഗ്രീറ്റ് ചെയ്ത് നമ്മോട് സംസാരിക്കും. ദൈവഭൃത്യനെ അതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ 96-ാമത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് കൺവെൻഷനിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ കൂട്ടുപ്രവർത്തകരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട കർത്തൃവൃത്തിയന്മാർക്ക് എല്ലാവർക്കും ചർച്ച് ഓഫ് ഗോഡിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ സി സി തോമസ് അവർക്കും ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫ് അവർകൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വൈ രജി അവർകൾ വിശിഷ്ടാതിഥിയായി ഇന്ന് ദൈവജനം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർകൾ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ് സ്റ്റേറ്റ് ബിലീവേഴ്സ് ബോർഡ് മെമ്പേഴ്സ് സന്നിഹിതരായിരിക്കുന്ന ഈ സഭയുടെ ശക്തന്മാരായിരിക്കുന്ന യുവനേതൃത്വങ്ങളായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സഭയുടെ മധ്യത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഇടിയാക്കി തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ആ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 വർഷവും അടിയന്തര പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തക്കോണം കഴിഞ്ഞില്ല. പക്ഷേ കണ്ണിമ വിടാതെ ഈ കൺവെൻഷൻ്റെ ആദ്യോടൊന്ന് ലൈവായി കണ്ട് ദൈവത്തിന് വളരെ സ്തോത്രമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. ദൈവം ദൈവസഭയെ മാനിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യുവസാരഥിയായ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനം വീണ്ടും തഴച്ചു വളരട്ടെ എന്നുള്ള എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഞാൻ ഈ സമയത്ത് നേരുന്നു. വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ തീം, ദൈവത്തോടു കൂടെ നടക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറയുന്നത്. ദൈവകൃപയെ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് നന്നായിട്ടറിയാം, ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തിരുവചനം ഓർപ്പിക്കുന്നത് രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവഗീതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഇഷ്ടം ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവജനം ഓർപ്പിക്കുന്നത് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എടുത്തുകൊള്ളു. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമേ എസ്കേപ്പ് വെലോസിറ്റി സാധ്യമാകത്തുള്ളൂ. നാം ഈ ലോകത്തിനു മാത്രമുള്ളവരല്ല, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിരിക്കുവാൻ പോകുന്ന കർത്താവിൻ്റെ വരമെങ്കിൽ അവനോടൊപ്പം കാണപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആവേശമാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഞാൻ പ്രത്യേകം നേരുന്നു. ഈ കൺവെൻഷൻ്റെ അവസാന ദിവസം വരെ എനിക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുള്ളത് കൊണ്ടും സ്തോത്രം, ഞാൻ ഈ സ്ഥലത്തു നിന്ന് മറ്റൊരാവശ്യം വേണ്ടി കടന്നു പോകേണ്ടിയിരിക്കുന്നത് കൊണ്ടും എനിക്ക് പങ്കെടുക്കുവാൻ തക്ക ഉള്ള താല്പര്യമുണ്ടെങ്കിലും കഴിയാത്തത് കൊണ്ടും ഞങ്ങളുടെ എല്ലാവിധമായ അനുഗ്രഹ ആശീർവാദങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക് നേരുന്നു. വലിയ വിടുതലാക്കി കർത്താവിനെ തീർക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സകല മംഗളങ്ങളും നേർന്നുകൊണ്ട് വേദി ഒരുക്കി തന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സാർ. നമ്മുടെ സ്റ്റേറ്റ് ഓവർസർ ചില വാക്കുകൾ വീണ്ടും അറിയിക്കും. ദൈവം സാറിന് വിശേഷാൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ദൈവം സാറിനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ സണ്ണി പാമ്പാടി, പ്രിയ സണ്ണിച്ചാനോട് കടന്നു വന്നു എഴുന്നേറ്റ് നൽകാവോ. സ്തോത്രം. പ്രിയ സണ്ണിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് ആശംസ തരാൻ സമയമില്ലാത്തതിൽ ഞങ്ങൾ സോറി പറയുന്നു. കർത്താവ് ധാരാളമായി സണ്ണിച്ചാനെ അനുഗ്രഹിക്കട്ടെ, ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ. അതേ ഒരു പെന്തക്കോസ്റ്റ് വിശ്വാസി കൂടെ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നാളത്തെ യോഗ വിവരങ്ങൾ ഓർപ്പിക്കുന്നു. നാളെ മുതലുള്ള
ശനിയാഴ്ച വരെയുള്ള എല്ലാ ദിവസവും പന്തൽ വച്ച് 7:45 മുതൽ 9 വരെ ധ്യാന യോഗമുണ്ടായിരിക്കുന്നതാണ്. കൃപാവര ശുശ്രൂഷ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള ദൈവദാസന്മാർ ഈ യോഗങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതാണ്. എല്ലാ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും രാവിലെ നടക്കുന്ന ധ്യാന യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. രാവിലെ 9 മുതൽ 1 വരെയുള്ള സമയം പന്തിൽ വെച്ച് കോൺഫറൻസ് നടക്കുകയാണ്. സ്പെഷ്യൽ കോൺഫറൻസ് പാസ്റ്റർമാർക്ക് മാത്രമല്ല വിശ്വാസികൾക്ക് സൗരി സൗരന്മാർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന കോൺഫറൻസുകൾ നാളെയും മറ്റന്നാളുമായി പന്തിൽ വെച്ച് ഉണ്ടായിരിക്കും. രാവിലെ 9 തുടങ്ങുന്ന സെഷൻ 1 വരെ ഉണ്ടായിരിക്കും. ഉച്ച കഴിഞ്ഞ് വീണ്ടും 2 മുതൽ 4 വരെ ഇതേ പന്തിൽ വെച്ച് കോൺഫറൻസുകൾ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവഭക്തന്മാർ ക്ലാസ്സുകൾ എടുക്കുകയും ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാവരെയും ഈ കോൺഫറൻസുകളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. രാത്രി യോഗം നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ 2 രാത്രി യോഗമാണല്ലോ നാളെ നടക്കുന്നത്. എല്ലാ രാത്രി യോഗങ്ങളും വൈകുന്നേരം 5:30 കൃത്യമായി നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. 8:30 ഈ യോഗം അവസാനിപ്പിക്കുവാനാണ് നമ്മൾ ആഗ്രഹിച്ച് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ രാത്രി 5:30 തന്നെ എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും വന്നു ചേരുവാൻ കർത്തനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തുടർന്ന് ദൈവത്തിൻ്റെ വചന ശുശ്രൂഷിക്കുവാൻ അനുഗ്രഹീത കർത്തദാസൻ നമ്മുടെ നടുവിലുണ്ട്. ആരും എഴുന്നേറ്റ് ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുവാൻ ഇടയാകരുതെന്ന് ഓർപ്പിക്കുന്നു. യോഗാനന്തരം ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഓർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് എടുത്ത സ്തോത്ര വഴിപാടിൻ്റെ അനുഗ്രഹത്തിനായും ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായും തുടർന്ന് നടക്കാൻ പോകുന്ന ദൈവജന ശുശ്രൂഷയോർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിദാസൻ സ്റ്റേറ്റ് കൗൺസിലർ ജോയിന്റ് ട്രഷറർ പക്ഷേ വൈ മോനി മുമ്പോട്ട് വന്ന് ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിലടയ്ക്കാം. ഇതുവരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ടിടയായി തീർന്നല്ലോ. തുടർന്നും പരിശുദ്ധാത്മാവ് ആത്മനിയോഗത്തോടെ വചനത്തിൽ കൂടെ നമ്മോട് ഇടപെടേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന കർത്താവേ, തുരക്കപ്പെട്ടതാകുന്ന സ്വർഗത്തിൻ്റെ കീഴിൽ അവിടുത്തെ ദിവ്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളായിരിക്കുന്നതിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ 96-ാമത് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കർത്താവേ ഹല്ലേലൂയ സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ തക്ക വേണം. സർവകൃപാനുവാകുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതാകുന്ന ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞുപോയ നാളുകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടവിടങ്ങളിൽ പരിപാലിപ്പാനായിട്ട് സൂക്ഷിപ്പാനായിട്ട് ഇടയായി തന്നു. ഞങ്ങൾക്ക് ആവശ്യമേറിയ ദൈവിക ആലോചനകൾ നൽകി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഞങ്ങളെ നയിക്കുവാനായി ീർന്നല്ലോ. ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചവരാകുന്ന കർത്താവേ, തുടർന്നും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ടിടയാക്കണമേ. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങളുടെ അങ്ങയുടെ അഭിഷിക്തരാകുന്ന ഞങ്ങളുടെ സ്റ്റേറ്റ് ഓഫീസർ സാർ ആമേശിസ്തോ സാർ പ്രാർത്ഥിച്ചു ഉദ്ഘാടനം ചെയ്താകുന്ന ഈ കൺവെൻഷന്റെ ആരംഭം മുതൽ അവസാനം വരെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ടിടയാക്കണമേ. പിന്മണിയുടെ കാലത്ത് ഗൗരിയോട് മണിക്കായിട്ട് യാചിക്കട്ടെ, അവൻ നിങ്ങൾക്കായി മിന്നൽ പിണ്ണലുകളെ തന്നെ അയക്കുമെന്ന് അവിടുത്തെ വൈദ്യത്തെ വചനമാണെങ്കിലും ഈ ദിവസങ്ങൾ ഞങ്ങൾ ദൈവത്തോട് കൂടെ ചേർന്നടയ്ക്കുമ്പോൾ ഒരാത്മാവിന്റെ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ. ഇനി അവരോട് കൂടെ നടന്നപ്പോൾ അത്ഭുതത്തിന് ശുശ്രൂഷ ചെയ്തടക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് കരങ്ങളിൽ ഉപയോഗിച്ചതുപോലെ അങ്ങയുടെ അഭിഷേകന്മാരെ ഈ ദിവസം നടക്കുന്ന കൺവെൻഷൻ അതിനായിട്ട് ദൈവാത്മാവ് ഒരുക്കണമേ. ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാന്, ഞങ്ങളെ തന്നെ ഒന്ന് ക്രമീകരിപ്പാന്, ഞങ്ങളെ തന്നെ
എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാന് എന്റെ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവേ. ആമേ. കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആമേനത്തെ സ്വതന്ത്രാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ചപ്പം കൊണ്ടും ആമേനുമേനും കൊണ്ടും അതിനെ അനുഗ്രഹിച്ച് നൽകിയത് പോലെ ആമേന് സ്വതന്ത്രാഴ്ചയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ കൺവെൻഷൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക ഉറവുകളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഒരു സമൃദ്ധിയുടെ അനുഭവം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, തുടർന്ന് ഞങ്ങളോട് അവിടുത്തെ ജീവന്റെ വചനം അറിയിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിനെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറയിൽ മറഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശുക്രിസ്തുവിന്റെ നിർമ്മല വചനങ്ങളെ അവനെ ഇന്ന് രാത്രിക്കാലം അവൻ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കേണ്ടതിന് ആ വചനം ഞങ്ങൾ കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെ ഈ രാത്രിക്കാലം തുറക്കണമേ. ഒരഭിഷേക ശുശ്രൂഷ ഈ രാത്രിക്കാലം വെളിപ്പെടുവാൻ അഭിഷേകത്തിലെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ നേതൃത്വ നിരകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്തുദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വത്സല്യ ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. നിന്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്നതാകുന്ന വിദൂരത നിന്ന് നീ വചനം കേൾക്കുന്നവരുടെ ആമേ ഹൃദയങ്ങളെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തുറക്കണമേ. ദൂതസംഘം ആമേ ഞങ്ങളുടെ മധ്യ കാവലായിട്ടുള്ളതിനായി സ്തോത്രം. തുറന്നുള്ള സുശീലയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്നിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ. ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ തുടർന്ന് ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി അവരുകൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നാം ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ദൈവസഭയുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു അഭിമാനമായി കരുതി ഇന്ന് രാത്രി വന്നു ചേർന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തിപരമായ ഒത്തിരി അടുപ്പമുള്ള ഒരു അനുഗ്രഹീത ദൈവദാസന് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി ദൈവം തീർത്തല്ലോ. ഇന്ന് രാത്രി നമ്മുടെ ജനറൽ കൺവെൻഷനിൽ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നത് ഓരോരുത്തർക്കും ആത്മീയ അനുഗ്രഹത്തിന് ദൈവം കാരണമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി അവരുടെ തുടർന്നുള്ള ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരമടിച്ച് നമുക്ക് ദൈവദാസനെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രസംഗിക്കുന്നയാളല്ല. ഇന്ന് രാത്രിയിലത്തെ ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശുശ്രൂഷിക്കുന്ന ആരുമല്ല, ആരാധ്യനായ ദൈവകുമാരനാണ്. ഇന്ന് രാത്രിയിൽ അവിടുന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നതാണ് നമ്മുടെ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, ഏറ്റവും വലിയ ആലയം ആദ്യമായി പണിതത് മോറിയാക്കുന്നിൽ ശലോമോൻ രാജാവാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ദൈവാലയം. ആ ദൈവാലയം പണിയുന്നതിന് 153,500 ജോലിക്കാർ 7 വർഷങ്ങൾ പൂർത്തിയാക്കുവാൻ എടുത്തതാണ് ആദ്യത്തെ യെരുശലേം ദേവാലയം. ഇന്നത്തെ മതിപ്പ് വിലയ്ക്ക് യെരുശലേം ദേവാലയത്തിൻ്റെ പണി തീർക്കണമെങ്കിൽ 100 ബില്യൺ ഷേക്കൽ ആവശ്യമാണ്. ഇസ്രായേൽ ജനത ഒരു ചെറിയ ഗോത്രജനതയായിരുന്ന കാലഘട്ടത്തിൽ, ഒരു ചെറിയ കൂട്ടം ജനമായിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും വലിയ പള്ളി പണിയുന്നത് സംബന്ധിച്ച് ചുറ്റുമുള്ള മഹാരാജാക്കന്മാർ, വലിയ വലിയ രാജ്യങ്ങളുടെ ചക്രവർത്തിമാർ ശലോമോനോട് ചോദ്യം ചോദിച്ചു, എന്തിന് ഇത്രയും വലിയ പള്ളി? കൃപയിൽ നിന്ന കാലത്ത് ശലോമോൻ പറഞ്ഞു ഒരു മറുപടി ഇങ്ങനെയാണ്, ദ ടെമ്പിൾ ഐ എം ഗോയിങ് ടു ബിൽഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് മൈ ഗോഡ് ഈസ് ഗ്രേറ്റ്. ഞാൻ പണിയാൻ പോകുന്ന ആലയം വലുതാകാൻ കാരണം പണത്തിൻ്റെ കൂടുതലല്ല, കോംപ്ലക്സ് കൊണ്ടല്ല, ആരെയും അമ്പരപ്പിക്കാനല്ല,
ആരെയും പേടിപ്പിക്കാനല്ല, എന്റെ ദൈവം വലിയവനാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം വലിയവനാണെന്ന്, ആരിലും ഉന്നതനാണെന്ന്, എല്ലാം നാമത്തിനും മേലായ നാമമുള്ളവനാണെന്ന്, അവൻ എൻ്റെ ആത്മമണവാളനാണെന്ന്, അവൻ എൻ്റെ കർത്താവാണെന്ന് ഇന്ന് രാത്രിയിൽ വെളിപ്പാടുള്ള ദൈവമക്കൾക്ക് കരം താഴ്ത്തിയിടാൻ കഴിയത്തില്ല. കഴിഞ്ഞ ഒരു വർഷം കരം താഴ്ത്തിയിടുവാൻ ശത്രു എയ്ത അമ്പുകളെ തടഞ്ഞു നിർത്തി ഈ 96-ാമത്തെ കൺവെൻഷനിൽ കരമുയർത്താൻ ശബ്ദമുയർത്താൻ സ്വർഗം നമുക്ക് കൃപ നൽകിയത് ആഘോഷത്തോടെ ഇന്ന് പകൽക്കാലം കാണുന്ന രാത്രിയിൽ കാണുന്ന ദൈവമക്കൾ ആ കരമൊന്ന് ചലിപ്പിച്ചും ആത്മാവിലൊന്ന് നിറഞ്ഞും ഈ അന്തരീക്ഷത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സ്പർശനത്തെ നമുക്ക് ആഘോഷത്തോടെ ഏറ്റെടുക്കേണ്ട രാത്രിയാണ്. 96-ാമത് കൺവെൻഷനിൽ സഹോദര സഭയായ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്നേഹം, വന്ദനം, ആശംസകൾ ഈ രാജ്യത്തിൻ്റെ ആത്മീയ വർധനയ്ക്ക് നൂറുകണക്കിന് ദൈവമക്കളെ ഒരുക്കിയെടുക്കുന്ന, പ്രത്യേകിച്ച് കർത്താവിനോട് കൂടെ നടന്നാൽ മുമ്പിലുള്ള ഒരു ശക്തിക്കും പിന്നെ നിൽക്കാൻ കഴിയാതെ വണ്ണം കരം പിടിച്ചിരിക്കുന്നത് ഓവർസിയർ അല്ല, കരം പിടിച്ചിരിക്കുന്നത് ബിഷപ്പല്ല, കരം പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലം തെളിയുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാം. 120 താമ്രക്കതകുകൾ ഒരുമിച്ച് ചേർത്ത് 25 കിലോ വലിപ്പം വരുന്ന ഓടാമ്പലുകൾ 5 എണ്ണം ഒരുമിച്ച് ചേർത്ത് ബാബിലോണിലെ യൂഫ്രട്ടീസ് നദിയുടെ അപ്പുറത്തേക്ക് വാഗ്ദത്ത ജനതയെ എത്തിക്കത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞ ബാബിലോണിയ പ്രമുഖന്മാരുടെ നടുവിൽ 150 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം ഒരു കാര്യം പറഞ്ഞു, കോരേശേ ഞാൻ നിനക്ക് മുമ്പായി നടക്കും, ഞാൻ താമ്ര കതകുകളെ ഉടയ്ക്കും, ഇരുമ്പോടാമ്പലുകളെ ഉടയ്ക്കും, അതിൻ്റെ മുഴുവൻ ശക്തികളെയും പുറത്തു കൊണ്ടുവരും, ഞാൻ മുമ്പിൽ നടക്കും. ഈ സംവത്സരത്തിൽ നാം പുറകിലും കരം പിടിച്ച് കർത്താവ് കൂടെയുമുണ്ടെങ്കിൽ നമുക്കെതിരെ ശത്രു എഴുതിയ ഉയർത്തിയ സകല കോട്ടകൊത്തളങ്ങളെയും ഈ സംവത്സരത്തിൻ്റെ 1-ാം രാത്രിയിൽ തകർത്തു മുന്നേറി സ്വർഗത്തിലെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കർത്താവ് നമ്മെ എത്തിക്കുമെന്ന് അകത്തളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ആ പർവ്വതത്തെയല്ല നോക്കുന്നത്, ആത്മാവിൽ അവൻ കാണുന്നത് അവൻ്റെ ജയത്തെയാണ്. കുറേ അമേൻ പഠിച്ചു വെച്ച പാഠങ്ങളൊക്കെ പറഞ്ഞു വന്ന കാലത്തിൽ നിന്ന് അമേൻ, അത് ജനറൽ കൺവെൻഷനാണെങ്കിലും രണ്ടുപേര് കൂടുന്ന ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടിറങ്ങുന്നത് അമേൻ, ഇന്ന് രാത്രിയിൽ പഠനത്തിൻ്റെ ഒരു വലിപ്പമല്ല, ഇന്ന് രാത്രിയിൽ ആർക്കോ വേണ്ടി വിവേചിച്ചറിയുന്ന ഒരാത്മദൂത് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിയോഗം എനിക്ക് ലഭിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ പെന്തക്കോസ്ത് കൺവെൻഷനിൽ ആമേൻ അധരമടക്കിയിരുന്ന് ജയം പ്രാപിക്കാമെന്ന് ആമേൻ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധനയിൽ വിടുതലുണ്ടോയെന്ന് ചോദിച്ച് നിന്റെ മനസ്സിനെ ആമേൻ ഒന്ന് തോൽപ്പിച്ച ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പൊട്ടിച്ചു കളയണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞതനുസരിച്ച് മാളിക മുറിയുടെ മുകളിലേക്ക് കയറിപ്പോയ സഭയ്ക്ക് യെരുശലേമിലെ സ്വിസ് ബാങ്കിൽ 1 കോടി ശേക്കലിട്ടിട്ട് 1-ാം തീയതി പലിശ വാങ്ങിച്ച് ശുശ്രൂഷ നടത്താനല്ല യേശു പറഞ്ഞത്.
നടന്നു പോകാൻ കയറിപ്പോകാൻ ഒരു വാഹന മൃഗമായ കഴുതയെപ്പോലും കൊടുക്കാതെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കണം. എന്റെ തലമുറ ചോദിക്കും, കാശന്തിയെ ഓവർസിയറെ. എന്റെ തലമുറ ചോദിക്കും, ജീപ്പന്തിയെ ഓവർസിയറെ. എന്റെ തലമുറ ചോദിക്കും, ആമേൻ എന്തിയെ പാസ്റ്ററെ, നമുക്ക് അതിനുള്ള റിസോഴ്സസ്, അമേരിക്കൻ ഫണ്ടിങ് നിന്നില്ലേ, എഫ് സി ആർ എകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ലേ, പിന്നെ എങ്ങനെ പാസ്റ്ററെ? യേശു പറഞ്ഞു, ആമേൻ, ഒരു എഫ് സി ആർ എക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നീ കാത്തിരുന്ന, നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു കൊടുങ്കാറ്റിന്റെ മുമ്പിൽ, ഒരഗ്നിക്ക് മുമ്പിൽ, ഒരു തീയുടെ മുമ്പിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരൊറ്റ കോട്ട കൊത്തളങ്ങളുമില്ല. പെന്തിക്കോസ്ത് നാളിൽ, ആമേൻ, 1.5 കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് മാളികമുറിയിൽ നിന്ന് യെരുശലേമിലെ വലിയ പള്ളി നിലനിന്നിരുന്നത്. ആമേൻ, പുനരുദ്ധരിക്കപ്പെട്ട ഹേരോദാവ് പുനരുദ്ധരിച്ച യെരുശലേം വലിയ പള്ളി 1.5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി പോയിട്ടുള്ളവർക്കറിയാം, 1.5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഹേരോദാവ് പണിഞ്ഞ മനോഹരമായ കല്ലുകളും ഒരുപാട് പ്രത്യേകതകളുമുള്ള പുതിയ പുതുക്കിപ്പണിത്ത ദേവാലയത്തിൽ പുളിപ്പിച്ച വടയുടെ മേലും പുളിപ്പിക്കാത്ത വടയുടെ മേലും പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ മേളിൽ നിന്ന് എണ്ണയൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി തിങ്ങി നിറഞ്ഞ് ഒരു 120 നടുവിൽ ഒറിജിനൽ എണ്ണ ഇറങ്ങി വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവർ എല്ലാവരും പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് രാത്രിയിലും ചിലർക്കത് നിന്നുപോയി. ആമേൻ. ഏതെങ്കിലും ബ്രദറൻ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമാപണത്തോടെ ഞാൻ പറയാം, ബ്രദറൻ സഭയിൽ ഒരു പെന്തിക്കോസുകാരനും ഇല്ല, പക്ഷെ പെന്തിക്കോസ് സഭയിൽ, ആമേൻ, നല്ല ഗ്ലോറി പറയുമ്പോൾ, കരമടിച്ച് ആരാധിക്കുമ്പോൾ, ആത്മമണ്ഡലം തെളിയുമ്പോൾ, അസ്വസ്ഥത തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ തട്ടി ഉണരപ്പെടത്തക്ക വണ്ണം ഒരാത്മാവിൻ്റെ എണ്ണ ഇവിടെ നിന്ന് ഒഴുകി തുടങ്ങുകയാണ്. ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ അല്പസ്വല്പം പഠിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് റൈറ്റ് റവറൻ്റ്, റോങ് റവറൻ്റും ആമേൻ ഡോയും ഒന്നുമല്ല നമ്മുടെ വിഷയം. ആമേൻ. അപ്പുറത്ത് ഇതെല്ലാമുള്ള സപ്ത മഹത്ത വസ്ത്രങ്ങൾ ധരിച്ച മഹാപുരോഹിതൻ, അക്കാലഘട്ടത്തിലെ റൈറ്റ് റവറൻ നിതാന്ത്യ വന്നിത ദിവ്യശ്രീ ഹന്നാവ് അവിടെ നിന്ന് എണ്ണയൊഴിച്ചോണ്ടിരിക്കുമ്പോൾ സാമാന്യനും പഠിപ്പില്ലാത്തവനും റബ്ബീനി ട്രെയിനിങ് കിട്ടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞ് ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി 1.5 കിലോമീറ്റർ കിഴക്കുള്ള ആമേൻ വലിയ പള്ളിയുടെ കോട്ടകൾ ഇടിയാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. യേശു നാമ മുക്ത് ഭാരത്. യേശു നാമമില്ലാത്ത ഒരു ഭാരതം സ്വപ്നമാകത്തേ ഉള്ളൂ, അതും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാകത്തേ ഉള്ളൂ. ഈ 96-ാമത്തെ കൺവെൻഷനിൽ അഭിഷിക്തൻ്റെ വാക്കുകൾ ഇന്ന് രാത്രിയിൽ ആമേൻ ഓവർസിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ കരം പിടിച്ച് ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന ഒരു സഭയെ തൊടാൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന വചനത്തിൽ കാണും. മനസ്സിലെ ചിന്തകളും ആശയങ്ങളും വചനമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ജനറൽ കൺവെൻഷനിൽ അതിൻ്റെ പ്രാധാന്യം എനിക്കറിയാം, പക്ഷെ അതിനു മേലെ ഒരു നിയോഗം പോലെ ഞാൻ പറയാം. ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് 2 അന്യഭാഷ പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഇവിടുന്ന് പോകരുത്.
15 വർഷത്തെ ഗ്യാപ്പ് നിമിത്തമായി കല്ലുപോലെ തുടങ്ങിയ പ്രശ്നം പർവ്വതം പോലെ വളർന്ന് വലുതായി. സെരുബ്ബാബേൽ എന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു രാജകീയ അധികാരമുള്ള ഗവർണർ, ആലയം പണിയാൻ കടന്നു വന്നവൻ പണിയാൻ കഴിയാത്ത കാരണങ്ങളുടെ മുമ്പിൽ അമ്പരന്ന് നിന്ന മതി, ഐ എം ഗോയിങ് ടു ക്വിറ്റ്, മതി, ഇത് പർവ്വതത്തിൻ്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന് മനസ്സുരുകി വേദനിച്ച് തിരികെ ശൂഷനിലേക്കോ ബാബിലോണിലേക്കോ മടങ്ങിപ്പോകുവാൻ നിൽക്കുന്ന സമയത്ത് ചെറുപ്പക്കാരനായ ഒരു പ്രവാചകൻ്റെ മേൽ യഹോവയുടെ അരുളപ്പാട് ഇറങ്ങി വന്നു. പ്രവാസകാല അനന്തര പ്രവാചകന്മാരിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട രണ്ടു പേർ ഹഗ്ഗായിയും സഖറിയാവുമാണ്. ഹഗ്ഗായി പ്രായമുള്ള ദൈവദാസൻ, സഖറിയാവ് ചെറുപ്പക്കാരനായ പ്രവാചകൻ. ഇതാണ് ദൈവസഭയുടെ ബ്യൂട്ടി, ഇതാണ് ദൈവസഭയുടെ മനോഹരത്വം. ഒരായുസ് മുഴുവൻ സ്വർണ്ണധൂപങ്ങളിൽ ആമേൻ വീഴുന്ന ചാരം പോലെ, ഒരായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി എരിഞ്ഞവരെ ആമേൻ വഴിമാറ്റി നിർത്താനല്ല, പുതുതായി വരുന്നവർ അവരുടെ കൂടെ കരം പിടിച്ച് അവരുടെ വയർപ്പ്, അവരുടെ കണ്ണുനീര്, അവരുടെ അധ്വാനം, അവർ ഒറ്റയ്ക്ക് നിന്നതിനെ മറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതിൻ്റെ മനോഹാരിത മനസ്സിലാകും. പിന്തിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ആമേൻ ശയൽത്തിയേലിൻ്റെ മേൽ യഹോവയുടെ മുദ്രമോതിരം, അതായിരുന്നു ശയൽത്തിയേൽ, സെരുബാബേലിൻ്റെ മറ്റൊരു പേര്. മുദ്രമോതിരത്തിൻ്റെ അർത്ഥം ആമേൻ വെറുതെ മുദ്രമോതിരം കൊണ്ട് ഒപ്പിടുന്നതല്ല. നീ മുദ്രമോതിരം കൊണ്ട് ചാർത്തിയാൽ നിന്റെ ചാർത്തനിൽ മേൽ അധികാരമുണ്ട്, നിന്റെ വാക്കുകളുടെ മേൽ അധികാരമുണ്ട്. ഈ അധികാരത്തിൻ്റെ നിയോഗമുള്ള നീ ഇന്ന് പർവ്വതം കൊണ്ട് മടങ്ങിപ്പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം പറയുന്നു, പർവ്വതത്തെക്കാൾ മുകളിൽ കയറാൻ കഴിയുന്ന ഒരു നിയോഗത്തിൻ്റെ എണ്ണ നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുകയാണ്. ആമേൻ. സഖറിയാവ് ചെന്ന് പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇന്ന് രാത്രിയിൽ എന്തില്ലെന്നുള്ളതല്ല ദൈവ ബൈബലെ നീ നോക്കിയിരിക്കേണ്ടത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, by my spirit, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അന്യഭാഷ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഒരു അഭിഷേകം ഇറങ്ങി. എന്നിട്ട് അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? പർവ്വതത്തിന്റെ മുമ്പിൽ പകച്ചു നിന്ന സെരുബാബേല് പർവ്വതത്തെ നോക്കി പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിൽക്കാൻ നീ ആരാ? സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കാൻ മഹാപർവ്വതമേ നീ ആര് എന്ന് ചോദിക്കണമെങ്കിൽ മുമ്മേ നിന്നവന്റെ മേൽ ഒരെണ്ണ ഒഴുകിയെങ്കിലേ മതിയാകുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ക്യാൻസറിന്റെ പർവ്വതം, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഭാരങ്ങളുടെ പർവ്വതം, കടങ്ങളുടെ പർവ്വതം, അത് നിന്നെ തോൽപ്പിക്കരുത്. പക്ഷെ നീ ഇന്ന് രാത്രിയിൽ അതിൻ്റെ മേൽ കടന്നു കയറി ജയമെടുക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ആമേൻ, ആത്മാവിന്റെ ശക്തിയാൽ ഒരിക്കലൂടെ നമ്മുടെ കരങ്ങളെ അടിച്ച് ആമേൻ ആത്മാവിൽ പറയണം, എന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമേ. ഇന്ന് രാത്രിയിൽ ഞാൻ കരം വെക്കണ്ട, തോമസ് ആർ കരം വെക്കണ്ട, നിന്റെ യാത്രത്തിൽ ആത്മാവിൽ നിറഞ്ഞ് നിനക്കെതിരെ നിൽക്കുന്ന പർവ്വതത്തോട് ഇന്ന് രാത്രി ഇനി അവിടെ കാണരുത്, നിന്റെ മേൽ കടന്നു കയറി ഇന്ന് രാത്രിയിൽ ഞാനതിനെ സമഭൂമിയാക്കി അതിൻ്റെ മേലൊരു പണി നടത്തുമെന്ന് ഉറപ്പോടുകൂടെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കണം. വന്ദനങ്ങളെ അറിയിക്കാൻ ഏറെ പേരുണ്ട്, ഉചിതമെന്നും ഞാൻ കരുതുന്നു. ദൈവസഭയ്ക്ക് ആമേൻ അനുഗ്രഹമായി ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഓവർസിയറെ, മുൻ ഓവർസിയർമാരെ എല്ലാം ഓർത്ത് ദൈവത്തിനും മഹത്വം. ശിശു തോമസ് സാർ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനും ശ്രേഷ്ഠനായ ഒരു പ്രഭാഷകനുമൊക്കെ ആയിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ചർച്ചിലും എനിക്ക് പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്നിവിടെ കേട്ട സാക്ഷ്യങ്ങൾ, ഇന്നിവിടെ കേട്ട സഭയുടെ വളർച്ച,
ദൈവത്താൽ താൻ നിയോഗിക്കപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പോടെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. സിസി ജോസഫ് പാസ്റ്റർ, ഞാൻ ബഹുമാനത്തോടെ കാണുന്ന പിജി മാത്യു സാറ്, പിജെ ജെയിംസ് സാറ്, ശ്രേഷ്ഠന്മാരായ മറ്റ് ദൈവദാസന്മാർ, വളരെ അടുത്ത ആത്മീക സ്നേഹിതന്മാരായ പ്രിയപ്പെട്ട സാങ്കുട്ടി മാത്യു പാസ്റ്റർ, ബിലീവേഴ്സിൻ്റെ ബോർഡുമായി ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത ആത്മീയ സുഹൃത്തും അയൽക്കാരനും ഒക്കെയായ ജോസഫ് മറ്റത്തുകല, എൻ്റെയും കൂടെ സ്നേഹിതനായ പാസ്റ്റർ സാജൻ മാത്യു, അനുഗ്രഹീതരായ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാരായ അപ്പോസ്തലന്മാരായ പ്രവാചകന്മാരായ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരായ ശക്തരായ സുവിശേഷകരായ എല്ലാവർക്കും എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീത ദൈവദാസന്മാർ, ആമേൻ. ഞാനും ഒരു സഭയുടെ അല്പം മേളിൽ നിൽക്കുന്നുണ്ടറിയാം. മേളിൽ നിൽക്കുന്നവരൊന്നുമല്ല, താഴത്തെ ഗ്രൗണ്ടിൽ നിന്ന് ആമേൻ. സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ ഹല്ലേലൂയ, ഞാൻ ഫെയ്ത്തോമി വളർന്നയാളാണ്, ഉപദേശിയുടെ വീട്ടിൽ വളർന്നയാളാണ്, അതും 60 വർഷം മുമ്പുള്ള പെന്തിക്കോസ് പാഴ്സനേജിൽ, പെന്തിക്കോസിലെ വിശ്വാസ വീട്ടിനകത്ത് മറ്റത്ത് കലയ്ക്കുമൊക്കെ അത് നന്നായിട്ടറിയാം, ആമേൻ. അവിടുത്തെ നൊമ്പരങ്ങളും അവിടുത്തെ വേദനകളും ഒക്കെ എൻ്റെ മനസ്സിലും അറിയാം. ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറകോട്ട് പോകാൻ 1000 കാരണങ്ങളുണ്ടായിട്ടും കർത്താവിനോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് മുറുകെ പിടിച്ചു നിൽക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ആമേൻ. ഈ തലമുറയിലും കർത്താവിന് വേണ്ടി കർത്താവ് വിഴുന്നേൽപ്പിച്ച ബഹുമാന്യരായ ദൈവമക്കൾക്കും ഈ ശബ്ദത്തിൻ്റെ ആമേൻ ഈ കാഴ്ചയുടെ പരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിച്ച്, 8:45 ആണ് ആമേൻ തന്നിരിക്കുന്ന സമയം, 5 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞ് ആമേൻ. കൊലോസ്യ ലേഖനം എഴുതിയ അതേ കാലഘട്ടത്തിൽ തന്നെ പൗലോസ് എഴുതിയ മറ്റൊരു കാരാഗ്രഹ ലേഖനമായ ട്രയംഫൻ്റ് ജോയ്, ആമേൻ, ജയിക്കുന്ന സന്തോഷത്തിൻ്റെ ലേഖനമായ ഫിലിപ്പി ലേഖനത്തിലെ പൗലോസിൻ്റെ 4 കൊച്ചാഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ 1-ാം സന്ധ്യയിൽ ഹൃദയത്തിലോട്ടൊന്ന് കൈമാറി പ്രസംഗിക്കാവുന്ന ഏതെങ്കിലും 1-ോ 2-ോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം ആമേൻ 9:10-11 വാക്യം. ഞാൻ ക്രിസ്തുവിനെ ആമേൻ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണമെന്നും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുകയും ചെയ്യും. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരു വെളിപ്പാടിൻ്റെ ആധിക്യമുള്ള ഒരു ദൈവഭൃത്യൻ, യൂറോപ്പിലും ഏഷ്യ മൈനറിലും സുവിശേഷത്തിൻ്റെ വിജയ പതാക പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് നാട്ടുവാൻ സ്വർഗം തെരഞ്ഞെടുത്തവൻ ഇന്ന് കിടക്കുന്നത്. പിന്നീട് താൻ തിമോത്തിയോസിനോട് പറഞ്ഞു, സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. നീറോ സീസറുടെ ആമേൻ വാളിൻ്റെ മുമ്പിൽ കിടക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു ലേഖനം എഴുതാൻ ഒരു ഭക്തന് കഴിയണമെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് കേട്ടോണം, എന്നിൽ ഒരു നല്ല പ്രവൃത്തിയെ ദൈവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പാതി വഴിക്ക് മുടക്കാൻ ഒരു സീസറിനും കഴിയത്തില്ല, വഴിയിൽ വെച്ച് മുടക്കാൻ ഓരോറ്റ ശക്തിക്കും കഴിയത്തില്ല. കാരണം എൻ്റെ ദൈവം പൂർത്തിയാക്കുന്നവനാണ്.
ആ ഉറപ്പുള്ള ദൈവമക്കൾക്ക്, ആ ഉറപ്പുള്ള ദൈവ പൈതലിന് ഇന്ന് രാത്രിയിൽ അവൻ സാഹചര്യത്തെയല്ല കാണുന്നത്, സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെ അവൻ കടന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ അറിയാം ഈ സാഹചര്യങ്ങളുടെ മീതെ നിൽക്കുവാനുള്ള കരുത്ത് തരുവാൻ എന്നെ വിളിച്ച ദൈവത്തിന് കഴിയുമെന്ന് അവൻ്റെ ഉള്ളിൽ നിർണയമുണ്ട്. ഹല്ലേലൂയ. തെർമോസ്റ്റാറ്റ് എന്നൊരു ടെക്നിക്കൽ വേർഡുണ്ട്. തെർമോസ്റ്റാറ്റ് എന്ന ടെക്നിക്കൽ വേർഡ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉപദേശിയായി എനിക്ക് ആ ടെക്നിക്കൽ വേർഡിൻ്റെ ഒരുപാട് വിശദീകരണം അറിയത്തില്ല. പക്ഷെ തെർമോസ്റ്റാറ്റിൻ്റെ ഒരു പ്രത്യേകത പറയാം, ചൂട് കൂട്ടുന്നതും ചൂട് കുറയ്ക്കുന്നതും തണുപ്പ് തരുന്നതും അതിന് ക്രമീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. 7 മടങ്ങ് ആമേൻ തീ കൂട്ടിയ തീച്ചുളയ്ക്കകത്ത് 3 പേർ നിന്നപ്പോൾ ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, ചൂട് 7 അല്ല 700 ഇടത്തി വലിപ്പപ്പെടുത്തിയാലും തെർമോസ്റ്റാറ്റ് നെബുക്കദ്നേസറിൻ്റെ കയ്യിലല്ല. തെർമോസ്റ്റാറ്റ് അവൻ്റെ അപ്പൻ നെബോപ്പലേസറിൻ്റെ കയ്യിലല്ല. തെർമോസ്റ്റാറ്റ് അവൻ്റെ കൊച്ചുമകൻ ബേൽസസറിൻ്റെ കയ്യിലല്ല. തെർമോസ്റ്റാറ്റുള്ള ഒരുവൻ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആമേൻ ആ തീച്ചൂളയ്ക്കകത്തുനിന്ന് മഹത്തമായി പുറത്തിറക്കാൻ കഴിയുമെന്ന് രുചിച്ചറിയുന്നവരാണ് ദൈവമക്കൾ. ഈ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് പൗലോസ് പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങളെങ്കിലും കൊച്ചു വാക്കുകൾ ഞാൻ പറയാം. പൗലോസ് പറഞ്ഞു, ആമേൻ, എനിക്ക് കുമ്പനാട്ടുള്ളവരെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആമേൻ, എനിക്ക് ആമേൻ അങ്ങ് പുനലൂരുള്ളവരെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻ്റർനാഷണൽ ആളുകളെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതെല്ലാം അറിയുന്നത് നല്ലതാണ്. പക്ഷെ കുറച്ചടുത്ത് കഴിയുമ്പോഴും അറിഞ്ഞു കഴിയുമ്പോഴും ചിലപ്പോൾ മുഖം മാടുന്ന സങ്കടവും നമുക്കുണ്ടാകും. ഇച്ചിരി അകന്ന് നിന്ന് കാണുന്നത് ആ പലരെക്കുറിച്ചും നല്ലതെന്നാണ് തിരിച്ചറിവുള്ള നമ്മൾ മനസ്സിലാക്കിയത് എന്ന പൗലോസ് പറയുന്നത്. അല്ലേലൂയ, എനിക്കറിയേണ്ട ഒരാളുണ്ട്, എനിക്ക് അവനെ അറിയണം. ഹല്ലേലൂയ. ഇത് പറയുന്നത് കഴിഞ്ഞ വർഷം ആമേൻ രക്ഷിക്കപ്പെട്ട് കരം പൊക്കിയ ഒരുത്തൻ്റെ കാര്യമല്ല, ഇത് മിനിഞ്ഞാന്ന് സൗഖ്യം പ്രാപിച്ച ഒരുത്തൻ്റെ കാര്യമല്ല, വെളിപ്പാടുകളെ നിമിത്തം സ്വർഗം പോലും നിഗളിച്ചു പോകുമെന്ന് സംശയിച്ച ഒരു മനുഷ്യൻ പറയുന്നത് എനിക്കാരെ അറിഞ്ഞില്ലെങ്കിലും ഐ വാണ്ട് ടു നോ ഹിം, എനിക്ക് അവനെ അറിയണം, ഞാൻ പുറകോട്ടൊന്ന് പോകാം. ആമേൻ. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഗമാലിയേലിൻ്റെ പാഠശാലയിൽ നിന്ന് ബിരുദമെടുത്ത് അത്തവണത്തെ റബിമാരിൽ ശ്രേഷ്ഠനാകുമെന്ന് സകലരും പറഞ്ഞ ഒരു മനുഷ്യൻ അന്നത്തെ ബില്ലാദനായിരുന്നു. 50 കിലോയെ പൗലോസിന് ഭാരമുള്ളെന്നാണ് ഒരു ഹിസ്റ്റോറിയൻ പറയുന്നത്. അങ്ങേരെ അതിന് കാരണം പറയുന്നത് അന്തോണിയ കോട്ടയെ വെച്ച് സകലരും കൂടെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞപ്പം പെങ്ങടെ മോനൊരു ബുദ്ധി പറഞ്ഞു കോട്ടയ്ക്കകത്ത് കയറിക്കോളാൻ. ആമേൻ. എന്നെ പോലെ ഒരാളെ അത്ര എളുപ്പം കോട്ടയ്ക്ക് കയറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം സമർപ്പിക്കുന്നത് 50 കിലോയെ ഭാരം കാണത്തുള്ളൂ. പക്ഷെ 50 കിലോയും ഫാറ്റല്ല, 50 കിലോയും തീഷ്ണതയാണ്. ഹല്ലേലൂയ. വർഷങ്ങളുടെ പഴക്കവും ആമേൻ അതിൻ്റെ വലിപ്പം ഒക്കെ പറയുന്നതിന് ഇന്ന് രാത്രിയിൽ ഒറ്റ ദൂതിലൂടെ വെട്ടി മാറ്റിയിട്ട് ഇന്ന് രാത്രിയിൽ അഭിഷിക്തനായ നമ്മുടെ ഓവർസിയർ നിന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നീ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഒരു കഴിഞ്ഞ രാത്രിയുടെ കഥങ്ങളിലല്ല, ഇന്ന് രാത്രിയിൽ ഒരു ഹയർ ലെവൽ ഓഫ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനെ കൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ.
ആമേൻ. തമ്പർ വേഗം അടിച്ചാട്ടെ. സ്പീഡ് കൂടുമ്പോ തോന്നുന്നതല്ല അവന്റെ ഹാലലൂയ. അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന്റെ അകത്തളങ്ങളിൽ ആ തീ ഇറങ്ങി വരുമ്പോൾ, ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവര് ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ പോറക്കിൽ വരെയുണ്ട്. കുതിരപ്പുറത്ത് അഹങ്കാരിയായ ഈ ചെറുപ്പക്കാരൻ കയ്യിലൊരു പത്രമുണ്ട്. ഈ പത്രം മഹാപുരോഹിതന്റെ അധികാരപത്രമാണ്. ഈ അധികാരപത്രവും പിടിച്ചുകൊണ്ട് വന്നപ്പം ദമസ്കോസിലെ വലിയ പട്ടണത്തിനകത്ത് ഒരു കൊച്ചുപദേശി ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു അവിടുത്തെ സഭയുടെ ലീഡർ. അതുകൊണ്ട് തന്നെ ആ അഭിഷിക്തനായിരുന്നിരിക്കാം ഈ കുതിരപ്പുറത്തുകാരൻ്റെ ലക്ഷ്യം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സാധുവായ ദൈവത്തിൻ്റെ ദാസന് MBA പിടിയില്ല, MLA പിടിയില്ല, ആമേൻ, പ്രൈം മിനിസ്റ്ററെ പിടിയില്ല, പക്ഷെ അവന് മേളി പിടിയുണ്ട്. ഞാൻ പണ്ട് വെടുമണി എന്ന് ചെങ്ങന്നൂർ പഠിക്കാൻ പോകുമ്പോൾ വണ്ടിയെ കയറുമ്പം വണ്ടിയെ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, കിളി. അപ്പം ആ ഇന്ന് ടോർച്ചക്കറ വലിയ ആളൊക്കെയാണ്. ആ കിളി ഞങ്ങളോട് പറയും, എടാ വീഴണ്ടായെങ്കിൽ മേളി പിടിച്ചോണമെന്ന്. ഇന്ന് രാത്രിയിലാണ് എനിക്ക് അതിൻ്റെ ആഴം മനസ്സിലായത്. ബാക്കിയുള്ള എല്ലാവനും കൈവിട്ടാലും മേള് നിനക്കൊരു കൈ പിടിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരൊറ്റ പിശാചിന്റെ തന്ത്രങ്ങൾക്കോ ഒരൊറ്റ പോരാളികൾക്കോ നിനക്കെതിരെ വരികയില്ല. ഇന്ന് രാത്രിയിൽ അവൻ നിനക്കെതിരെ ഒരു വഴിക്കൂടെ വരുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തേജസ് കണ്ട് ഇന്ന് രാത്രി അവൻ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് മഹത്വം. അനന്യാസ് മുട്ടുമടക്കി രണ്ടു മൂന്ന് പേരും കാണും. ഈ മുട്ടുമടക്കിയതിന്റെ അനന്തരം പരമ്പറയാം. പിടിക്കാൻ വന്നവൻ അവനിരിക്കുന്ന പട്ടണത്തിന്റെ പടിവാതിൽ കടക്കുന്നതിന് മുമ്പേ ആമേൻ അവന് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത മറ്റൊരു പവർ അവന് പ്രതികൂലമായി വന്ന് വാഹന മൃഗത്തിൽ നിന്ന് താഴെയിട്ടത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നോട്ടീസ് പേരില്ലെങ്കിലും ആമേൻ അറിയപ്പെട്ടവനെന്ന് ലോകം പറഞ്ഞില്ലെങ്കിലും നീ മുഴങ്കാൽ മടക്കുന്നിടത്ത് ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ അനുഭവിക്കുന്നവരാ പ്രാർത്ഥനാ വീരന്മാര്. അവർക്ക് എന്നാ തിരക്കൊണ്ടെങ്കിലും പുല്ലുവ താഴോട്ടിട്ട് അവര് പറയും, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ നീ ബലഹീനന് വേണ്ടി എഴുന്നേറ്റ് വരുന്നവനാണ്. ദൈവസഭയെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു സിമ്പിൾ കാര്യം പറയാം, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഡൊണാൾഡ് ട്രംപോ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന വ്ളാഡിമിർ പുടിനോ, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് തെരേസ മേയോ, ഇവരൊന്നും അല്ല. 2600 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യമാരെ പ്രസാദിപ്പിക്കാൻ തൂക്കുവനമുണ്ടാക്കി ലോകത്തെ അമ്പരപ്പിച്ച മട്ടുപ്പാവുള്ള ചക്രവർത്തി ആമേൻ നെബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിലെ മുഴുവൻ ആഭിചാരകന്മാരും മന്ത്രവാദികളും ജ്ഞാനത്തിന് മുമ്പിൽ സുല്ലിട്ട് നിൽക്കുമ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പുറത്തെ മുറിക്കകത്തിരുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ തൂക്കുവനമല്ല കണ്ടത്, അവൻ കണ്ടത് ബാബിലോണിലെ കൊട്ടാരമല്ല, അവൻ കണ്ടത് ബാബിലോണിന്റെ പ്രതാപമല്ല, അവൻ കണ്ടത് സ്വർഗസ്ഥനായ ദൈവത്തെയാണ്. അവൻ ആദർശ ദൈവത്തെ കണ്ടതുകൊണ്ട് അവൻ ഉറച്ചു നിന്ന് പറഞ്ഞു, രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത് ബാലറ്റ് എന്നാൽ ഇന്ന് രാത്രി ആമേൻ ദൈവസഭയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പായി ഈ പുസ്തകത്തിൽ നിന്നുകൊണ്ട് പറയാം, IMF-ഉം WTO-യും WB-യുമുള്ള ഭീമന്മാരൊന്നുമല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആമേൻ 100 ഗാലക്സികളെ 10,000 കോടി നക്ഷത്രങ്ങളുള്ള
100 ഗാലക്സികളെ ആദ്യത്തെ ചലനം കൊണ്ട് കൃത്യം ഭ്രമണപഥത്തിലൂടെ ഓടിച്ചവനാണ് നമ്മുടെ ദൈവമെങ്കിൽ ഓടിക്കാനും നിർത്താനും കൂട്ടയ്ക്കാനും പണിയാനും കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ആഘോഷത്തോടെ ഭാഗത്തപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കർത്താവിനെ നിയന്ത്രിക്കുന്നത് അതിയെപ്പറ്റാണെന്ന് കരുതരുത്. ഹല്ലേലൂയ. നാസായിലെ ശാസ്ത്രജ്ഞന്മാര് തെരഞ്ഞു 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 വന്നപ്പോ 10 പടി പുറകോട്ടിറങ്ങിയ സൂര്യ ഗോളങ്ങളുടെ ക്ലോക്കിനെ കുറിച്ച് അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞു, ഇതേ ഒരു സാധാരണക്കാരൻ അത്യുന്നതന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞു, നിക്കടാവടെ. 1000 കിലോമീറ്റർ വേഗത്തിലോടുന്ന ഭൂമി നിന്നു, അതിലും വേഗത്തിലോടുന്ന ഗ്രഹങ്ങൾ നിന്നു, അതിൻ്റെ 10 പടി പുറകോട്ട് പോയത് ഒരു നിയോഗം പ്രാപിച്ചവൻ്റെ മേലാണെങ്കിൽ ഇന്ന് രാത്രി അനന്യാസേ നീ മുഴങ്കാൽ മടക്കുമ്പോൾ ആര് മുടിക്കാൻ വന്നോ ഇന്ന് രാത്രി ഒരു ദൂത് പോലെ പറയാം, അവൻ നിന്റെ കയ്യിൽ അമർന്നിരുന്ന് മുക്കി പൊക്കി അവന്റെ മേൽ സ്നാനം കൊടുക്കുന്ന ഒരു നിയോഗം നിന്റെ മേലുണ്ട്. ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞ പ്രമാണി, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പ്രമാണി, അവൻ നിന്റെ കൈയുടെ കീഴിൽ ഒരു കുഞ്ഞിനെ പോലെ ഇരുന്ന് സ്നാനത്തിൽ മുങ്ങി പൊങ്ങും ഈ 96-ാം കൺവെൻഷന് ശേഷമെന്ന് ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞോണം. ഓ ഹല്ലേലൂയ. വീട് കിടന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വിളിച്ചു ചോദിച്ചു, ഹൂ ആർ യു ലോർഡ്? ഒരു പിടിയില്ല, നീ ആരാകുന്നു കർത്താവേ? 15 വർഷം കഴിഞ്ഞ് ഫിലിപ്പി ലേഖനം എഴുതിയപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു, ആമേൻ. അന്ന് ഞാൻ ചോദിച്ചു, നീ ആരാകുന്നെന്ന്. 40 ദിവസം ഉപവാസം ഞാനിരുന്നു. അതിനുശേഷം ദമസ്കോസിൽ നിന്ന് സ്വന്ത ദേശത്ത് തർസൂസിൽ പോയി ചില വർഷങ്ങൾ ചെലവഴിച്ചു. ഇത്രയും സംവത്സരങ്ങൾക്കിടയിൽ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ആദിവ സ്വർഗം വരെ പോയി. എന്നാൽ ഇന്നും എൻ്റെ ആഗ്രഹം നിന്നെ എനിക്കറിയണം. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ കൂടെ നടക്കണമെങ്കിൽ കൂടെ നടക്കുന്നയാളിനെ അറിയണം. കൂടെ നടക്കുന്നയാളിനെ അറിയാതെ എന്തൊരു പ്രയോജനമാ ഉള്ളത്? ആമേൻ. പ്രസംഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഓഡിയൻസിനെ അറിഞ്ഞേ പ്രസംഗിക്കാവും. സ്തോത്രം പറയുന്ന ജനമാണെങ്കിൽ അതനുസരിച്ച് പറയിപ്പിച്ചോണം സ്തോത്രം. വടക്കേന്ത്യയിൽ ചെന്ന് ആമേൻ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പ്രസംഗിച്ചു തീർന്നപ്പം ഒരു ഗ്രാമീണ സ്ത്രീ വന്ന് ചോദിച്ചു, അതിലൊരാടുണ്ട് എനിക്കൂടെ തരണേന്ന്. ആമേൻ. ഇത് അറിവിൻ്റെ ഒരു തലമാണ്. ഇത് കേവലം ആമേൻ സാറിൻ്റെ ഉടുപ്പ് പിടിക്കുന്നതിന് ഞാനങ്ങ് നിർത്തുകയാണ്. ഇത് കേവലം ബൗദ്ധിക അറിവല്ല, റവലേഷണൽ നോളജ്. ഞാനതിൻ്റെ വിശദീകരണമൊന്നും പറയുന്നില്ല, പക്ഷെ 2 സ്തോത്രം പറയാനൊരു ദൂതി ഞാൻ പറയാം. പൗലോസ് പറയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തേജസ്സിൻ്റെ കർത്താവിനെ അറിഞ്ഞില്ല. തൻ്റെ മനസ്സിൽ ഓടി വന്നത് ഗമാലിയല, തന്നെ പഠിപ്പിച്ച് ആ കാലഘട്ടത്തെ ന്യായ പ്രമാണത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ ലീഡർ ഗമാലിയല്. ആമേൻ. പഴയ നിയമത്തിലെ മഷിയെക്കുറിച്ച് പഠിപ്പിച്ചു, പക്ഷേ വെളിപ്പാട് കിട്ടിയില്ല. തൻ്റെ മനസ്സിൽ വന്നത് സോക്രട്ടീസിൻ്റെ പിൻഗാമി സെറിന്തസസ് ആയിരിക്കാം. തൻ്റെ മനസ്സിൽ വന്നത് ആ കാലഘട്ടത്തിലെ പ്രഭുക്കന്മാരാ. അവർക്ക് സുവോളജി അറിയാം, അവർക്ക് ബയോളജി അറിയാം, അവർക്ക് ആമേൻ മാത്തോളജി അറിയാം, ഈ സാധനങ്ങളും എല്ലാം അറിയാം. പക്ഷെ അറിയേണ്ടത് മാത്രം അറിഞ്ഞില്ല. ആരെ അറിയേണ്ടത്? തേജസ്സിൻ്റെ കർത്താവിനെ. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തേജസ്സിൻ്റെ കർത്താവിനെ അറിഞ്ഞില്ല. അടുത്ത വാക്യം നമ്മൾ മിക്കവാറും ഒക്കെ വിസായുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ടു. അതിനകത്ത് അതെല്ലാം ഉണ്ട്, അതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് 10 വർഷം മുമ്പ് ആമ്പിൻ്റെ അമ്മയുടെ സാരിത്തലപ്പിന് ചുറ്റുമാണ് നമ്മൾ ഇറങ്ങുന്നവരെ. പാഷങ്ങളുടെ ഒരു പ്രൈസ് ലോഡ് കൊടുക്കടാ, ഒരു സ്തോത്രം കൊടുക്കടാ, ആമേൻ ഒരു വാക്യം പറയടാ. ഏഹേ, അവൻ പുറത്തിറങ്ങത്തില്ല.
യവനെ സിഗ്മണ്ട് ഫ്രോയിഡ് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇൻട്രോവർട്ട്. മനഃശാസ്ത്രം വിളിക്കുന്നത് അന്തർമുഖൻ എന്ന. സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതി വെച്ചു, യവൻ ആയുസ് രക്ഷപ്പെടത്തില്ല, യവൻ ഒരുത്തൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല എന്ന സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയ. ഞാനാണ് അമ്മയുടെ സാരിത്തലപ്പിൽ ഒളിക്കുന്നവരിൽ പി എച്ച് ഡി കിട്ടിയ ആളെ. ആമേൻ. സിഗ്മണ്ട് ഫ്രോയിഡും അവരുമെല്ലാം പറഞ്ഞു താൻ ഒരുത്തൻ്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്ന്. നാല് പേരെ കണ്ടാൽ വിറയ്ക്കുന്ന, 40 പേരെ കണ്ടാൽ അറിയാതെ മുണ്ടുന്നനെയെന്ന ഈ പാവം തോമസ് ഫിലിപ്പിനെ ഇന്ന് രാത്രി ഇവിടെ നിർത്തിയതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. The God of glory, തേജസിന്റെ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തേജസ് സ്റ്റായി ചിറങ്ങി തിരിച്ചാൽ ആമേൻ ആ വെളിപ്പാട് നിനക്ക് കിട്ടും. തേജസിന്റെ കർത്താവിനെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. ഞാൻ ഇന്ന് രാത്രി ഇതെല്ലാം അനുഭവിച്ചവനാ. പക്ഷേ അതിന്റെ പ്രഥമയർത്ഥം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് വീസായാണെന്ന് തെറ്റിദ്ധരിച്ച് സ്തോത്രം പറയാതിരിക്കരുത്. രോഗസൗഖ്യം ആമേൻ ഇതിലൊക്കെ എനിക്ക് വിശ്വാസമാണ്, എന്നാൽ അതൊന്നും അല്ല അതിൻ്റെ മണ്ടയ്ക്ക് തേജസിൻ്റെ കർത്താവ്. ഇന്ന് രാത്രി തേജസിൻ്റെ കർത്താവിനെ താങ്കളുടെ കുടുംബത്തിനകത്ത് ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കേ. ആമേൻ. ഞാൻ അമേരിക്കയിൽ പോകുന്നതിനെതിരല്ല, നേഴ്സിനെ കല്യാണം കഴിക്കുന്നതിനെതിരല്ല, അങ്ങനെ ഒന്നും വിധിയെഴുത്തി എന്നെ അടുത്ത പ്രാവശ്യം വിളിക്കാതിരിക്കരുത്. അല്ലേലൂയ. അതിനെല്ലാം സാധ്യതയുണ്ടായിട്ടും സൗദി അറേബ്യ മിനിസ്ട്രി ജോലി ഉണ്ടായിരുന്ന നേഴ്സായ ഭാര്യയുടെ ജോലി കൂടെ രാജിവെപ്പിച്ചിട്ട് ബീഹാറിലെ ഗ്രാമത്തിൽ ഒരുത്തം പോയെന്ന് പറയുന്നത് ആമേൻ അവന് നോക്കാൻ കഴിഞ്ഞ ഒറ്റ ഒരു ഇടമുണ്ട്, ആമേൻ അവന് കരുതുന്ന ഒരുവനുണ്ടെന്നുള്ള ഉറപ്പാണ് അവൻ്റെ മനസ്സിലുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, തേജസ്സിൻ്റെ കർത്താവിനെ പലർക്കും കാണാൻ കഴിയാത്തപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കാണാൻ ആ വെളിപ്പാട് നമുക്ക് നൽകിയതിനാൽ പരിശുദ്ധാത്മാവിനോട് എത്ര നന്ദി പറയണം. എന്നിട്ട് കൊരിന്ത് സഭയിലെ വിശ്വാസികളെ പി എച്ച് ഡിക്കാരും ഒന്നുമല്ല, അവിടെ അഫ്രോഡൈറ്റ് ദേവതയുടെ ക്ഷേത്രത്തിൽ ആമേൻ ശരീരം വിറ്റ് ജീവിച്ചിരുന്ന ആമേൻ ആ കുന്നിൻ്റെ പുറത്തുനിന്ന് മേളിക്കേറി കുറേ സാധുക്കളെ താഴെ കൊണ്ടുവന്നവരെ ചേർത്ത് പിടിച്ച് റബിയാകാൻ തക്കവണ്ണം വ്യുൽപ്പത്തിയുള്ള പാണ്ഡിത്യമുള്ള തർസോസിലെ ധനവാനായ ചെറുപ്പക്കാരൻ അവരെ കൂടെ തോളെ കെട്ടിക്കൊണ്ട് പറഞ്ഞു, നമുക്കോ ഇത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി തേജസ്സിന്റെ കർത്താവിന്റെ വെളിപ്പാട് കിട്ടിയതിനാൽ അഭിമാനമുള്ളവർക്കായി സ്തോത്രം. ഞാൻ ഒന്നാമത്തെ ഭാഗം പറഞ്ഞ് ആമേൻ എവിടെയോ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആമേൻ. മൂന്നടി പൊക്കമുള്ള ഒരു കുടിസ് സെല്ലിനകത്ത് സെറിമോണിയലായിട്ട് 10 ദിവസം കഴിഞ്ഞ് വെട്ടാൻ പോകുന്ന വാള് രാഗിക്കൊണ്ടിരുന്ന ഇടത്ത് നിന്നാണ് 2 തീമോത്തിയോസിന്റെ ലേഖനം പൗലോസ് എഴുതുന്നത്. ഇതെഴുതുന്ന സമയത്ത് തീമോത്തിയോസ് കൂടെയില്ല. തിരികെ വരുമ്പോൾ ആരുടെയോ കയ്യിൽ കൊടുത്ത് ഈ ലേഖനം ഏൽപ്പിക്കുമ്പോൾ തീമോത്തിയോസിന്റെ കണ്ണു നിറഞ്ഞു കാണാം. ആമേൻ. മരിക്കാൻ പോകുന്നതിന് മുമ്പ് കിട്ടിയിടത്ത് കുത്തിക്കുറിച്ചോണ്ട് 1:12 2 തീമോത്തിയോസ് വായിക്കേണ്ട. അറിയാവുന്നവർ ചേർന്ന് പറയണം, ഞാൻ ആരെ, ഉറക്ക ദൈവമക്കൾ പറയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും അവൻ സൂക്ഷിപ്പാൻ ശക്തനാണ്. 4 അധ്യായം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം. വന്നോന്നറിയത്തില്ല, എങ്കിലും പൗലോസ് പറഞ്ഞു, നീ വന്നില്ലേലും കുഴപ്പമില്ല. I know whom I have believed. ഏത് കർത്തൃദാസന്റെയും കൂടെ 10 പേര് കാണും, 90 പേരെതിരാണെങ്കിലും. പക്ഷെ പൗലോസ് പറഞ്ഞു, ആസ്യക്കാർ എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷേ എന്നെ കൈവിടാത്ത ഒരുത്തനുണ്ട്, അവനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, എങ്കിലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനെനിക്ക് തുണനിന്നു. ഇന്ന് രാത്രിയിൽ ഏതു വിഷയത്തിലും ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നും അവനോട് കൂടെ ഞാൻ നടക്കുമെന്നും ഒരു നിർണയമുള്ളവർ ആ കരമൊന്ന് ഉയർത്തി പിടിച്ചോട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ. ഞാൻ
അവനെ അറിയണമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പേ വെളിപ്പാടിന്റെ ഒരു ഹയർ ലെവലിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിർണയമുള്ള ദൈവമക്കള് ആ ഉയർത്തിയ കരങ്ങൾ ചേർത്തടിച്ച് അടുത്ത 2 മിനിറ്റുകൾ ജയത്തോടെ മടങ്ങിപ്പോകാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് 5 മിനിറ്റ് പാടി ആമേൻ. ദൈവത്തെ ഒരു കൂട്ടം ദൈവ മക്കൾ ഇന്ന് രാത്രി കരമടിച്ച് ഇന്ന് രാത്രി സന്തോഷത്തോടെ അവർ പറയണം, ഐ നോ ശമനറിയോ സതനമ മഹസുതരയാ ഹല്ലേലൂയാ.
കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് രാത്രി ദൈവം സൂക്ഷിച്ച ദൈവഭൃത്തിനെ ഓർത്ത് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ നമുക്ക് പിരിയുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവസഭയുടെ സീനിയർ സൂക്ഷകൻ പക്ഷേ കെ വി ജോയിക്കുട്ടി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് സ്റ്റേറ്റ് ഓഫ് ആശീർവാദം പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ പിരിയാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ 96-ാമത് ജനറൽ കൺവെൻഷന് വേണ്ടി ഇന്ന് സന്ധ്യാവേളയിൽ ഞങ്ങൾ സന്നിധിയിൽ സന്നിഹിതരായ സമയം മുതൽ ഈ അവസാന നിമിഷമടേയും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യം ആത്മാവിലും ശരീരത്തിലും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തന്ന ദൈവത്തിന്റെ നന്മകൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയാ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം സംസാരിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ മഹായോഗത്തിൽ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെട്ടു വന്നതിനെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അങ്ങയുടെ കൂട്ടായ്മയിൽ നടക്കുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയോട് കൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തിനായി നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പൗലോസ് പറയുന്നത് പോലെ യേശു ക്രിസ്തുവിനെ അറിയേണ്ടത് പോലെ അറിയുവാൻ, നിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി അങ്ങയുടെ വിലയേറിയ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച മഹാസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം, ആത്മാവിന്റെ ശക്തിക്കായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ, ശക്തിയോടെ നിന്നെ ആരാധിക്കുവാൻ, ശക്തിയോടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ സമഭൂമിയാക്കി തീർക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ഈ മഹായോഗത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് മുതൽ ഈ മഹായോഗത്തിന്റെ അവസാന ദിവസമായി ഞായറാഴ്ച വരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ആ വലിയവനായ കർത്താവിനെ ഈ പന്തലിൽ ഉയർത്തി കാണിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ, അഭിഷിക്തന്മാരെ ശക്തരാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. താവേ ദൈവസഭയുടെ ഔദ്യോഗികമായിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും വഹിക്കുന്ന അങ്ങയുടെ വിലയേറിയ ദാസന്മാരെയും മഹത്വമുള്ള ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ പ്രകാശിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ഇന്നിവിടെ സന്നിഹിതരായ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ബലത്തോടെ പോകുവാൻ, ഈ സാന്നിധ്യത്തോടെ പോകുവാൻ, ഈ ശക്തിയോടെ പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. സർവമാനവും മഹത്വവും അവിടെ നടക്കണമേ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ PC അബ്രഹാം സാർ ഇപ്പോൾ ആശീർവാദം പറയും. വീഴാതെ പണ്ണം നമ്മെ കാത്തു സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും പരിപാലനവും നാം എല്ലാവരുടെയും സകല വിശുദ്ധന്മാരുടെയും നമ്മുടെ കർത്താവിന്റെ വരവോളം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിലെ ഇന്ന് വരെ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തോടെ പിരിയാം. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകൻ ബ്ലെസ്സഡ് മേമന, ബ്ലെസ്സഡ് മേമന നാളെ രാത്രിയിൽ നമ്മളോ നടുവിൽ ഗാനങ്ങൾ ആലപിക്കുമെന്ന് പ്രിയ സാജൻ മാത്യു പാഷ അറിയിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 7:30 മുതൽ ധ്യാന യോഗമുണ്ട്. രാവിലെ 9:00 മുതൽ ആരംഭിക്കും. വൈകുന്നേരം 4:00 വരെയാണ് കോൺഫറൻസ്. വൈകിട്ട് 5:30 തന്നെ നമ്മുടെ രാത്രി പൊതുയോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. ഈ രാത്രി പ്രാർത്ഥനാ മുറിയിൽ വെച്ച് കാത്തിരിപ്പ് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. 9:00 മുതൽ
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നാളെ പ്രാർത്ഥനാ മുറിയിൽ